بسم الله الرحمن الرحيم. والعصر، إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده. يحسب أن ماله أخلده. كلا لينبذن في الحطمة. وما أدراك ما الحطمة؟ نار الله الموقدة التي تطلع على الأفئدة. إنها عليهم مؤصدة في عمد ممددة. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل. ألم يجعل كيدهم في تضليل. وأرسل عليهم طيرا أبابيل. ترميهم بحجارة من سجيل. فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. لإيلاف قريش، إيلافهم رحلة الشتاء والصيف. فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين. فذلك الذي يدعو اليتيم. ولا يحض على طعام المسكين. فويل للمصلين الذين هم عن صلاتهم ساهون. الذين هم يراءون ويمنعون الماعون. ഇനി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് മൗലവി സുഹർ ചുങ്കത്തറ. വിഷയം സ്ത്രീധനം ഇസ്ലാമികമാണ് എന്ന വിഷയത്തെ കൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رحيما. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد
كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وهو نرايا ഈ നാട്ടിലെയും പരിസരങ്ങളിലെയും സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ വടച്ചതമ്പുരാന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ നാടുകളിലെ 65 ലക്ഷം കുടുംബങ്ങളിൽ, ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലും നിത്യമായ സംസാര വിഷയമാണ്, ചർച്ചാ വിഷയമാണ്. ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന, മനപ്രയാസം അനുഭവിപ്പിക്കുന്ന ഒരു മഹാദുരന്തമാണ് സ്ത്രീധനം. മുജാഹിദ് സെന്റർ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള നദൂത്തുൽ മുജാഹിദീൻ ഗവൺമെന്റ് നിരോധിച്ച ഈ സ്ത്രീധനത്തിനെതിരെ എല്ലാ മതവിഭാഗങ്ങളിലും ജനവിഭാഗങ്ങളിലും പെട്ട 10,000 കണക്കിന് പെൺകുട്ടികളെ കണ്ണീര് കുളിപ്പിക്കുന്ന ഈ സ്ത്രീധനത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുവാൻ വേണ്ടി, സ്വന്തമായ സമരം നടത്തുവാൻ വേണ്ടി ഒരു ബോർഡ് തന്നെ രൂപീകരിച്ചു, ബിസ്മി എന്ന പേര്. 10,000 കണക്കിന് വിവാഹങ്ങളാണ് പണമായോ പണ്ടമായോ പറമ്പായോ അറയായോ വിസയായോ ജോലി വാഗ്ദാനമായോ ജോലിയായോ ആവശ്യപ്പെടാതെ, കൊടുക്കാതെ, ചോദിക്കാതെ, സൂചിപ്പിക്കാതെ ബിസ്മിയിലൂടെ നടത്തിയിട്ടുള്ളത്. പെണ്ണിന്റെ വീട്ടുകാർക്ക് ചില്ലിക്കാശു പോലും, കാലിച്ചായ പോലും ചെലവില്ലാതെ സകല ചെലവുകളും പുരുഷന്റെ വകയായി ആണ് ബിസ്മി വിവാഹങ്ങൾ നടത്തുന്നത്. ഇന്ന് പയ്യന്നൂരിൽ സലഫി പള്ളിയിൽ വെച്ച് രാവിലെ 10 മണിക്ക് ഒരു വിവാഹമാണ്. കഴിഞ്ഞ ആഴ്ചയിലും 2, 3, 4 വിവാഹങ്ങൾ നടന്നു. ഇതൊക്കെ നേരിട്ടുള്ള വിവാഹങ്ങളാണ്, അല്ലാത്തത് നാടിന്റെ നാനാഭാഗങ്ങളിൽ സ്ഥിരമായി അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഖൈറു നിക്കാഹി അയ്സറുഹു, ഏറ്റവും നല്ല വിവാഹം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്. 100 കൊല്ലം മുമ്പ് ശ്രീനാരായണ ഗുരു രാജ്യത്തോട് പറഞ്ഞു, കല്യാണത്തിന് 10 ആള് പങ്കെടുത്താൽ മതി, 5 ആള് ആണിന്റെ ഭാഗത്ത് നിന്നും 5 ആള് പെണ്ണിന്റെ ഭാഗത്ത് നിന്നും, വേണമെങ്കിൽ ഒരു പുരോഹിതനും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആള് കൂടുന്നതിനോട് എന്താണ് ഇത്ര വിരോധം അദ്ദേഹത്തിന്? ഒന്നുമല്ല. പിന്നെയോ, കല്യാണം ലളിതമാകണം, ചെലവ് കുറഞ്ഞതാകണം. അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ ശേഷക്രിയക്ക് 10 അണയിൽ കൂടുതൽ ചെലവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരാൾ മരിച്ചാൽ അയാളെ അടക്കം ചെയ്യാൻ, അതുമായി ബന്ധപ്പെട്ട ആചാരോപചാരങ്ങൾക്ക് വേണ്ടി 10,000കളും 100,000കളും ചെലവാക്കുന്നവരുണ്ട്. മരണം കഴിഞ്ഞാൽ ശ്രാദ്ധവും ചാവടിയന്തരവും കണ്ണൂക്കും കഴിച്ച് അതില് മതപണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ, മുസ്ലിയാക്കന്മാരെ, ഗാദിയന്മാരെ, മൗലിയന്മാരെ, വികാരിമാരെ, ശാന്തിമാരെ, പുരോഹിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി മൃഷ്ടാന്ന ഭോജനം പള്ള നിറച്ച് ശാപ്പാട് വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരാൾ മരിച്ചാലും മതപണ്ഡിതന്മാർക്ക് സന്തോഷമാണ്. പൊടിയുള്ള പനയാണോ വീണത് എന്നാണ് അവർ ചോദിക്കുക. പള്ളിദർസില് ഉള്ള ഭാഷയാണ് ഞാൻ പറയുന്നത്, പൊടിയുള്ള പനയാണോ വീണത് എന്നാ അവർക്ക് സന്തോഷമായി. കാരണം കൈമടക്കി മരിച്ചാലും ജനിച്ചാലും എന്ത് സംഭവിച്ചാലും മൗലീദോ റാത്തിബോ ചാവടിയന്തരമോ മറ്റെന്തെങ്കിലും ഏർപ്പാടുകളോ ഒക്കെ ഉണ്ടാവും, നിറപറയും നിലവിളപ്പും ഉണ്ടാകും. അതാണ് സ്ത്രീധനമുണ്ടെങ്കിൽ സ്ത്രീധനമുള്ള കല്യാണത്തിന് കുത്തുമ നടത്തിയാൽ, കാർമ്മികത്വം എന്ന പേരിൽ 2-3 വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലിക്കൊടുത്താൽ നല്ല സംഖ്യ കിട്ടും. പള്ളി കമ്മിറ്റിക്കാർക്കും വളരെ സുഖമാണ്. സ്ത്രീധനത്തിന്റെ നിശ്ചിതമായ ശതമാനം വാങ്ങുന്ന കാഷ്ഠാളന്മാരായ പള്ളി കമ്മിറ്റിക്കാരുണ്ട്, മുട്ടാളന്മാരായ മുസ്ലിയാക്കന്മാരുണ്ട്. അല്ലേ, ശ്രീനാരായണ ഗുരു പറഞ്ഞു, മരണാനന്തര ചടങ്ങുകൾക്ക് 10 അണയിൽ കൂടുതൽ ചെലവാക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മരിച്ച വീട്ടുകാർക്ക് നാട്ടുകാരും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. ചെകുത്താൻ നമ്മളെ പഠിപ്പിച്ചത് മരിച്ച വീട്ടുകാർ നാട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. ആരാണ് ചെകുത്താൻ? ഇത് പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാർ. അല്ലേ, അപ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമിൻ യുമിനിൽ മാർക്കത്തി തസീറു ഖിദ്മതിഹാ വ തസീറു സദാഖിഹാ, ഒരു പെണ്ണിന്റെ ഗുണത്തിൽപ്പെട്ടതാണ് അവളെ കല്യാണം ആലോചിക്കൽ വളരെ സിമ്പിൾ ആയിരിക്കും, അവൾക്ക് മഹർ കൊടുക്കൽ വളരെ ലളിതമായിരിക്കുന്നത്. നല്ല പെണ്ണിന്റെ മഹത്വം, നല്ല പെൺകുട്ടിയുടെ രക്ഷിതാവിന്റെ മഹത്വം എന്താ?
പുരുഷൻ അതിന്റെ പേരിൽ കഷ്ടപ്പെടുകയില്ല, അവൻ അതിന്റെ പേരിൽ വിഷമിക്കുകയില്ല എന്നതാണ്. ഇസ്ലാമിക നിയമപ്രകാരം വിവാഹം കഴിക്കുമ്പോൾ പുരുഷൻ പെണ്ണിന് അങ്ങോട്ട് കൊടുക്കണം, ഇതാണ് ഇസ്ലാം. നട്ടലിലുള്ള തന്റെ ഇടമുള്ള വിവേകമുള്ള ആശയമാണ്. പുരുഷന് പുരുഷത്വം നൽകുന്ന പെണ്ണിന് പെണ്ണിൻ്റെതായ എളിമയും തനിമയും താഴ്മയും വിനയവും വണക്കവും വിധേയത്വം നൽകുന്ന മതമാണിത്. പെണ്ണ് പണം ചെലവാക്കുമ്പോൾ, പെണ്ണിന്റെ വാപ്പ പണം ചെലവാക്കുമ്പോൾ പുരുഷൻ ചണ്ടിയായി മാറുന്നു, തെണ്ടിയായി മാറുന്നു. അവന് ആണത്തമില്ല, കാരണം അവളുടെ ചെലവിലാണ് അവൻ തിന്നുന്നത്, അവളുടെ ചെലവിലാണ് അവൻ വാഹനം ഓട്ടുന്നത്, അവളുടെ ചെലവിലാണ് അവൻ ഉടുക്കുന്നത്, അവൾ കൊടുത്ത റൂമിലാണ് അവൻ കഴിയുന്നത്. അതുകൊണ്ട് ആണത്തമില്ലാത്ത പെൺകോന്തനായി പുരുഷൻ മാറുന്നു. ഇസ്ലാം പറയുന്നു അത് ശരിയല്ല. റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ പെണ്ണുങ്ങളുടെ, പുരുഷന്മാർ ഭാര്യമാരുടെ മേൽനോട്ടം വഹിക്കേണ്ടവരാണ് എന്ന് നിങ്ങൾക്കറിയാം. കുടുംബം ഒരു സ്ഥാപനമാണ്, എല്ലാ സ്ഥാപനത്തിനും ഒരു മേധാവി വേണം ഇല്ലേ? ഒരു സ്കൂളിൽ രണ്ട് ഹെഡ് മാസ്റ്ററോ, ഒരു കോളേജ് രണ്ട് പ്രിൻസിപ്പാളോ, ഒരു രാജ്യത്ത് രണ്ട് മുഖ്യമന്ത്രിയോ, രണ്ട് പ്രധാനമന്ത്രിയോ, രണ്ട് പ്രസിഡന്റോ, ഒരേ സ്റ്റേഷനിൽ രണ്ട് SIO ഉണ്ടായാൽ അടിപിടി ബഹളങ്ങളായി, രണ്ട് കസേരകൾ തമ്മിൽ തല്ലാണ് ഇല്ലേ? കുടുംബം എന്ന സ്ഥാപനത്തില് ഒരു മേധാവി വേണം. ഭാര്യക്ക് അധികാരമുണ്ട്, ഭർത്താവിന് അധികാരമുണ്ട്, മാതാപിതാക്കൾക്കും മക്കൾക്കും അവരുടേതായ പരിധികളുണ്ട്. എന്നാൽ ആ കുടുംബമാകുന്ന മഹാസ്ഥാപനത്തിന്റെ മേധാവി ആരാകണം? അർജാലു ഖവ്വാമൂന അൽ നിസാ. 14 നൂറ്റാണ്ട് മുമ്പ് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ ലേറ്റസ്റ്റ് ന്യൂസ് ആയാൽ ലാസ്റ്റ് ടെസ്റ്റമെന്റ് ആയ ഖുർആൻ പറഞ്ഞു, പുരുഷനാകണം കുടുംബത്തിന്റെ മേധാവി. എന്തുകൊണ്ടാണ്? രണ്ട് കാരണം. ഒന്ന്, ബിമാ ഫളലല്ലാഹു ബഅദുഹും അലാ ബഅദിൻ, അല്ലാഹു ചിലരെക്കാൾ മറ്റു ചിലരെ ശ്രേഷ്ഠരാക്കിയതിനാൽ. വ്യക്തമാണ്, രാത്രി നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തു പോകേണ്ട അത്യാവശ്യം വന്നാൽ മകളെ വിടുമോ മകനെ വിടുമോ? സ്ത്രീയും പുരുഷനും സമമാണെന്ന് പറയുന്ന, പെണ്ണും ആണും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്ന പൊട്ടന്മാർ വരെ മകളെ വിടുകയില്ല. അഥവാ മകളെ വിടേണ്ടി വന്നാൽ, ഭാര്യയെ വിടേണ്ടി വന്നാൽ ഒരാണിനെ തുണക്ക് പറഞ്ഞേക്കും. എന്താ പ്രശ്നം? ഒന്നുമില്ല ലേ, ഉണ്ട്. എന്താണത്? പ്രകൃതിപരമായി ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമാണ്. കനപ്പിച്ച് തറപ്പിച്ചൊന്ന് നോക്കിയാൽ തലതാഴ്ത്താൻ മാത്രമേ അവളെ കൊണ്ട് പറ്റൂ. അവൾ അങ്ങനെ ആയിരിക്കുകയും വേണം. ആണും പെണ്ണും ഒരുപോലെയായാൽ അവളുടെ തന്റേടവും അവന്റെ തന്റേടവും വിവേകവും ഉശിരും ശേഷിയും ശക്തിയും, അവളുടെ ബുദ്ധിയും അവന്റെ ബുദ്ധിയും ഒരുപോലെയായാൽ കുടുംബത്ത് കൊളാവും. കാരണം അവൻ പറഞ്ഞത് അവൾ അനുസരിക്കുകയില്ല, അവളുടെ അപേക്ഷകൾ ഇവൻ സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് പടച്ചതമ്പുരാൻ എന്ത് ചെയ്തു? പടച്ചതമ്പുരാൻ എന്ത് പഠിപ്പിച്ചു? കുടുംബത്തിന്റെ മേധാവി പുരുഷനാകണം. ചർച്ചകൾ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടിയാലോചന വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, തീരുമാനത്തിന്റെ അന്തിമമായ ഒപ്പിടാനുള്ള അധികാരം പുരുഷനാകണം. അത് പ്രകൃതിപരമായ ശ്രേഷ്ഠതയുടെ കാര്യമാണ്. രണ്ടാമത്, വബിമാ അംഫഖു മിന അംവാലിഹിം, അവരാണ് ചെലവാക്കുന്നത്, കുടുംബത്തിന്റെ ചെലവ് നിർവഹിക്കുന്നത് അവരാണ്, ആണുങ്ങളാണ്, അതുകൊണ്ടാണ് ആണിന് മേധാവിത്വം നൽകിയത്. ഇതാണ് ഇസ്ലാം. അപ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ കഷ്ടപ്പെടേണ്ടതില്ല, പെണ്ണ് കഷ്ടപ്പെടേണ്ടതില്ല, അവളെ ചെലവാക്കേണ്ടതില്ല, അവൾക്ക് ചെലവില്ല. അറ അവളുടെ ചെലവിലല്ല അവന്റെ ചെലവില്, ആഭരണം അവളുടേതല്ല അവന്റേത്, വസ്ത്രം അവളുടേതല്ല അവന്റേത് എല്ലാം. അതുകൊണ്ട് ഈ ലോകത്തെമ്പാടുമുള്ള മുഴുവൻ പെണ്ണുങ്ങളുടെയും പിതാക്കളെ, ആങ്ങളമാരെ രക്ഷപ്പെടുത്താൻ, കഷ്ടപ്പെടുത്താതിരിക്കാൻ, വിഷമിപ്പിക്കാതിരിക്കാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞു, കുടുംബത്തിന്റെ മേധാവി പുരുഷനാകണം. ഇത് ഇസ്ലാം മണം. എന്നാൽ ഇസ്ലാമിന്റെ മക്കളെ, ഇസ്ലാമിനെ അറിയുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ നടക്കുന്നത് മുഴുവനായും? അങ്ങനെയാണോ നടക്കുന്നത് മുഴുവനായും? അല്ല. അങ്ങനെ അല്ലാതിരിക്കാൻ കാരണം എന്താണ്? നമ്മളുടെ ദുഷ്ടമായ കാട്ടാള മനസ്ഥിതിയാണ്, പണത്തോടുള്ള, സമ്പത്തിനോടുള്ള അമിതമായ ആർത്തിയാണ്, ദുരയാണ്. പടച്ചതമ്പുരാനെ അവഗണിച്ചുകൊണ്ട്, പരലോകത്തെ അവഗണിച്ചുകൊണ്ട്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് പെണ്ണിന്റെ വീട്ടുകാരോട് മണമായോ പണ്ടമായോ പറമ്പായോ അറയായോ വിസയായോ ജോലി വാഗ്ദാനമായോ ചോദിച്ചു വാങ്ങുന്ന പൈശാചികമായ പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കല്യാണവുമായി ബന്ധപ്പെട്ട് മിക്കവാറും പല പുരുഷന്മാരുടെയും വീടുകൾക്ക് ചില്ലിക്കാശ് ചെലവാകുന്നില്ല, കാരണം എല്ലാം അവിടെ നിന്ന് വാങ്ങുന്നു. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള താടി വെച്ച മുസ്ലിയാക്കന്മാരോ മൗലവിമാരോ ആണെങ്കിൽ, അതുപോലെ ശാന്തികളോ വികാരിമാരോ മാതിരിമാരോ ആണെങ്കിൽ എന്ത് ചെയ്യും? കല്യാണത്തിന് നേരത്തെ തന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നത് കൊണ്ട് അവരെല്ലാവരും കാശ് കൊണ്ടുവന്നു തരുന്നു. കല്യാണം കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറെ പണം ബാക്കിയാകുന്നു,
ഇങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പും ദരികിട പരിപാടികളും മതപണ്ഡിതന്മാർ നടത്താറുണ്ട്. ശരിയല്ലേ? സാധാരണ ഒരു ഗൾഫുകാരൻ വീട് പണി പൂർത്തിയാക്കി ആവശ്യമുള്ള ഫർണിച്ചറും ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് കുടിയിരിക്കൽ നടത്തണം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിയിരിക്കൽ നടത്തിയിട്ടില്ല, ഗൃഹപ്രവേശം നടത്തിയിട്ടില്ല. നമ്മളൊക്കെ ഒരു വീടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 വീട് ഉണ്ടാക്കി. വിഷമിക്കുന്ന വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന വിധവകളും വിവാഹമോചിതകളുമായ 12 ഭാര്യമാര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരേ സമയത്ത് 9 ഭാര്യമാരുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ചെലവിലാണ് അറയുണ്ടാക്കി കൊടുത്തത്. അതിന്റെ പേര് അറ എന്നല്ല, മുറി എന്നാണ്. ആ വീടുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസം തുടങ്ങി. താമസം തുടങ്ങിയപ്പോൾ കുടിയിരിക്കൽ, ഗൃഹപ്രവേശം, കുറ്റിപൂജ ഒന്നും നടത്തിയില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത, അംഗീകരിക്കാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരി എന്തെന്നറിയാത്ത നമ്മള് കുടിയിരിക്കൽ ആഘോഷമാണ് നടത്തുന്നത്. എന്നാൽ മതപണ്ഡിതന്മാരെങ്ങനെയാ പലപ്പോഴും കുടിയിരിക്കൽ നടത്തുക? കാലിയായ ഒരു വീട്ടിലാണ് കുടിയിരിക്കൽ നടത്തുക. അപ്പൊ നിങ്ങളൊക്കെ ഫർണിച്ചർ കൊണ്ടുവന്ന് വരും. ഇങ്ങനെയുള്ള പല ദരികിട പരിപാടികളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും മതപണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീ നാമനു വിശ്വസിച്ച മനുഷ്യരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർറുഹ്ബാനി ലയുക്കുലുന അംവാലന്നാസി ബിൽ ബാത്തിലി. പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട അധികം പേരും ശാസ്ത്രിമാര് പരീശന്മാര് എന്നാണ് ബൈബിള് പറഞ്ഞ വാചകം. പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി പിടുങ്ങുന്നവരാണ്, അന്യായമായി പിടുങ്ങുന്നവരാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ല. പിന്നെന്താണ്? പുരുഷന്റെ ചെലവിലാകണം കുടുംബം. ഭക്ഷണം മാരുടെ വകയാകണം, വസ്ത്രമാരുടെ വകയാകണം, പാർപ്പിടമാരുടെ വകയാകണം, എല്ലാം പുരുഷന്റെ വകയാകണം. അപ്പോൾ പിന്നെ സ്ത്രീധനത്തിന്റെ പ്രമുദിക്കുന്നില്ല. പെണ്ണിന്റെ വീട്ടുകാർ കുറിക്കല്യാണം നടത്തേണ്ടതില്ല, വണമ്പയറ്റ് നടത്തേണ്ടതില്ല. പെണ്ണിന്റെ വീട്ടുകാർ സഹായത്തിനുള്ള അപേക്ഷയുമായി തെരുവ് തണ്ടേണ്ടതില്ല. മുതലാളിമാരുടെ വഴിവാതിൽക്കൽ ചെന്ന് ഇരക്കേണ്ടതില്ല, യാചിക്കേണ്ടതില്ല. അതുകൊണ്ട് സ്ത്രീധനം ചോദിക്കുന്നത് തെറ്റാണ്, പറയുന്നത് തെറ്റാണ്, കൊടുക്കുന്നത് തെറ്റാണ്. സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി പാവപ്പെട്ട പെണ്ണുങ്ങളെ, രക്ഷിതാക്കളെ സഹായിക്കുന്നത് മഹാപാതകമാണ്. കാരണം സ്ത്രീധനം കൊടുക്കുക എന്നത് സ്ത്രീധനം വാങ്ങുക എന്നതിന്റെ മറുഭാഗമാണ്. സ്ത്രീധനം കൊടുക്കുക എന്നത് സ്ത്രീധനം വാങ്ങുക എന്നതിന്റെ മറുഭാഗമാണ്. അത് ഗവൺമെന്റിനെ ചതിക്കലാണ്, ഗവൺമെന്റിനെ എതിർക്കലാണ്. സ്ത്രീധനം കൊടുക്കാൻ നമ്മൾ സഹായിക്കുമ്പോൾ ഗവൺമെന്റ് നിരോധിച്ചൊരു പരിപാടിയെ നമ്മൾ തകർക്കുകയാണ്. ഇസ്ലാം വിരോധിച്ചൊരു പരിപാടിയെ നമ്മൾ സഹായിക്കുകയാണ്. ഗവൺമെന്റ് നിശ്ചയിച്ച പരിപാടിയെ, ഇസ്ലാം നിശ്ചയിച്ചൊരു പരിപാടിയെ തകർക്കലാണ് സ്ത്രീധനം കൊടുക്കൽ. അതുകൊണ്ട് സ്ത്രീധനം വാങ്ങുന്ന കള്ളന്മാരുടെ കല്യാണങ്ങളിൽ നമ്മൾ പങ്കെടുക്കരുത്. അവർ മനുഷ്യരല്ല, അവർ മൃഗങ്ങളാണ്, ഇരുക്കാലി ജന്തുക്കളാണവർ. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീടുകളിലൊക്കെ ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിക്കാൻ വകയുണ്ട്. ഒരു 5 പൈസ മോഷ്ടിച്ചാൽ നമ്മൾ അവനെ കള്ളൻ എന്ന് വിളിക്കുന്നു. 5 ലക്ഷം പെണ്ണിന്റെ വാപ്പാന്റെ മക്കൾ തട്ടിയെടുത്തവനെ നമ്മൾ പുതിയാപ്പിള എന്ന് വിളിക്കുന്നു. നമ്മുടെ ഭാഷയ്ക്ക് എന്ത് പറ്റി? നമ്മുടെ ഭാഷയ്ക്ക് എന്ത് പറ്റി സുഹൃത്തുക്കളെ? എന്താ സംഭവിച്ചത്? വഴിയെ കിടക്കുന്ന ഒരു പേഴ്സ് നമ്മൾ എടുക്കുവോ? വീണ് കിടക്കുന്നത് ഇല്ല. പിന്നെ എങ്ങനെ 5 ലക്ഷവും 10 ലക്ഷവും സ്ത്രീധനം വാങ്ങുന്നോ? എങ്ങനെ, എന്തടിസ്ഥാനത്തില്? അത്തരം കല്യാണങ്ങളിൽ എങ്ങനെ ഒരു മുസ്ലിയാരും മൗലവി ഖുതുബ നടത്തുന്നു? എങ്ങനെ പള്ളിക്കമ്മിറ്റിക്കാരും പങ്കെടുക്കുന്നു? ഈ വലിയ അധർമ്മം ഇവിടുത്തെ നമ്മൾ എങ്ങനെ സഹായിക്കുന്നു? എവിടെ ലീഗ്, കോൺഗ്രസ്, ദളിത്, BJP, CPI, CPM പ്രവർത്തകന്മാർ, രാഷ്ട്രീയ സേവനത്തിന്റെ പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് എങ്ങനെ ഇത്തരം ഒരു കള്ളന്റെ കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു? അവിടെ വിളമ്പുന്ന ബിരിയാണിയിലെ ഉപ്പുരസം ആ പെണ്ണിന്റെ കണ്ണുനീരല്ലേ? ആ പെണ്ണിന്റെ പിതാവിന്റെ കണ്ണുനീരും വിയർപ്പുമല്ലേ? എങ്ങനെ അത് കഴിക്കാൻ സാധിക്കുന്നു? ഓക്കാനിക്കാൻ വരുന്നില്ലേ? ഛർദിക്കാൻ വരുന്നില്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ആലോചിക്കുക, സ്ത്രീധനം എന്നത് യാതൊരു ആവശ്യവുമില്ലാതെ ഫ്രീയായി ഓശാരമായി പെണ്ണിന്റെ രക്ഷിതാവിനോട് വാങ്ങുന്ന ഒരു സംവിധാനമാണ്. ഇതിന് യാതൊരു ആവശ്യമില്ല. വടക്കം പൊട്ടിച്ച് കല്യാണത്തിന് വീഡിയോ കവറേജ് ഉണ്ടാക്കി, കുറെ കാറുകളുടെ അകമ്പടി ഉണ്ടാക്കി പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ് അല്ലേ? വിവേകം പരിപൂർണമായിട്ടില്ലാത്ത ഒരു പീറച്ചെറുക്കന്റെ കയ്യിൽ 100,000 റുപ്യ അങ്ങ് കിട്ടുകയാണ്. അത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് പൊടി പൊടിച്ച് നശിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീധനം എന്നത് അഹങ്കാരത്തിന്റെ, ആർഭാടത്തിന്റെ, ധൂർത്തിന്റെ അടയാളമാകുന്നു. പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നത് കുലുവ ശ്രബു, നിങ്ങൾ തിന്നുവിൻ, കുളിക്കുവിൻ, വല തുസരിഫു, അമിതമാകരുത് എന്നാണ്. കുറച്ച് ഭക്ഷണം കഴിക്കുക. കല്യാണങ്ങൾ വലുതാകുമ്പോൾ ഭക്ഷണം വലുതാകുന്നു, ഡിഷുകൾ വലുതാകുന്നു,
ഐറ്റംസ് വലുതാകുന്നു. കല്യാണ മാമാങ്കങ്ങൾ, തമിഴ്നാട്ടിലെ ജയലളിത നടത്തിയ വിവാഹ മാമാങ്കത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അതിനെ നമ്മൾ എതിർക്കാറുണ്ട്. പക്ഷേ കോടിക്കണക്കിന് ആസ്തിയുള്ള കള്ളത്തരത്തിലോ നല്ല തരത്തിലോ കോടിക്കണക്കിന് ആസ്തിയുള്ള അവള്, അവര് വലിയ സംഖ്യക്ക് കല്യാണം കഴിച്ചുവെങ്കിൽ മാസം 3000 or 4000 വരുമാനമുള്ള ഞാനും നിങ്ങളും എത്ര വലിയ കല്യാണം കഴിക്കുന്നു എങ്കിൽ അവളെക്കാൾ വലിയ ദൂർത്താണ് നമ്മൾ ചെയ്തത്. മാസം 10,000 rupees ആള് 1 crore rupees അല്ലെങ്കിൽ 50 lakh കല്യാണം നടത്തുന്നുവെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ദൂർത്ത്? 3000 or 1000 or 2000 മാത്രം മാസം വരുമാനമുള്ള ഒരാള് ഒരു മഹർ കൊടുക്കുകയാണ്, എന്തടിസ്ഥാനത്തിൽ? ഒരു മാസം മുഴുവൻ ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനം എത്രയാ? അതിൽ ചെലവ് കഴിച്ചെന്ത് ബാക്കിയുണ്ടാകും? അങ്ങനെയുള്ള സാധാരണ പയ്യൻ എങ്ങനെ ഒരു മഹർ കൊടുക്കുന്നു 4,200 rupees? അത് ന്യായമാണോ? എന്തിനാണിത്? എന്തിനാണ് മഹർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു കോൺട്രാക്ടാണ്, ഒരു ടോക്കം കൊടുക്കുകയാണ്. അവളും അവനും കൂടെ കിടക്കാൻ, അവനും അവളും കൂടെ നടക്കാൻ, അവളും അവനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുള്ള ഒരു ടോക്കൺ അഡ്വാൻസ് ആണ് എന്ത് ഇസ്ലാമിലെ മഹർ. ഒരു മാസം 1,000 or 500 മാത്രമാണ് എല്ലാ ചെലവും കഴിച്ച് ബാക്കിയാവുക ഒരാൾക്ക്. എന്നിട്ട് എങ്ങനെ അവൻ ഒരു പവൻ മഹർ കൊടുക്കുന്നു, അല്ലെങ്കിൽ 2 pounds കൊടുക്കുന്നു, 3 pounds കൊടുക്കുന്നു, 5 pounds കൊടുക്കുന്നു, അങ്ങനെ പലരും 10 pounds കൊടുക്കുന്നു. എന്തിന്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹർ കുറക്കണം, മഹർ കുറക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്ന പെണ്ണുങ്ങളോടായി പറഞ്ഞു. മഹാനായ ഉമറിന്റെ പള്ളിയിൽ പെണ്ണ് വരും, നമ്മുടെ കാസർകോട്ടെ ഉമർക്കാക്കാന്റെ പള്ളിയിലോ പെണ്ണ് വരില്ല. ഇനി ജീവനോടെ വരാൻ പറ്റൂല, മരിച്ചിട്ടേ വരാൻ പറ്റൂ. അള്ളാഹുവിന്റെ പള്ളിയും സുന്നിപ്പള്ളിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആയിരക്കണക്കിനാണ്. അതിലൊന്നാണിത്, മനസ്സിലായോ? അള്ളാഹുവിന്റെ പള്ളിയും സുന്നിപ്പള്ളിയും തമ്മിലുള്ള കുറെ വ്യത്യാസങ്ങളുണ്ട്, അതിലൊന്നാണിത്. ഇത് അള്ളാഹുവിന്റെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് ജീവനോടെ വരാം, നമസ്കരിക്കാം, ഭാര്യക്ക് ഭർത്താവിന്റെ കൂടെ വരാം, ആങ്ങളക്കിടെ കൂടെ പെങ്ങൾക്ക് വരാം, കാലിയാരുടെ ഭാര്യക്കും പെങ്ങൾക്കും മകൾക്കും ഉമ്മാക്കും വരാം, പള്ളിക്കമ്മറ്റി പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ ഭാര്യക്കും മകൾക്കും പെങ്ങൾക്കും ഒക്കെ അവരുടെ കൂടെ വരാം. എന്നാൽ സുന്നിപ്പള്ളിയിൽ മരിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ജാറമാകണം, ദർഗയാകണം, മക്കാമാകണം, അല്ലെങ്കിൽ ദിക്ര ഹൽക്കയുടെ കേന്ദ്രമാകണം, സ്വലാത്ത് നഗറാകണം. ഇതാ വ്യത്യാസം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്ന പെണ്ണുങ്ങളോട് പറയുകയാണ്, പെണ്ണുങ്ങളെ നിങ്ങൾ മഹർ കൂടുതൽ ചോദിക്കരുത്, നിങ്ങളെ ഭർത്താക്ക് നിങ്ങളെ കല്യാണം കഴിക്കുന്ന ചെക്കന്മാർക്ക് നിങ്ങളോട് വെറുപ്പായി മാറും എന്ന്. മനസ്സിലായോ? അത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അറബ് ലോകം. അതിന്ന് അറബ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അറബ് ലോകം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ആർക്കെങ്കിലും വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേരും അഡ്രസ്സും എഴുതി ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം അറിവിന്റെ സദസ്സാണ്. അറിവിന്റെ സദസ്സിൽ മലക്കുകൾ ചിറക് വിടർത്തി നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. അറിവ് വിതരണം ചെയ്യാനുള്ളതാണ്, അറിവ് വിതരണം ചെയ്യാനുള്ളതാണ്. ഇന്നിപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു നിക്കാഹ് നടക്കുന്നു. വളരെ മധുരതരമായ സുന്ദരമായ ആശയങ്ങൾ പറയുകയാണ്. പക്ഷേ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്താ? അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ് മുസ്ലിയാർ പ്രസംഗിക്കുന്നത്. ജനങ്ങളെ, യുവാക്കളെ, നിങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ കല്യാണം കഴിക്കണം അദ്ദേഹം പറയുകയാണ്, പക്ഷേ അറിവില്ല. പിന്നെ കല്യാണത്തിന്റെ നിയമങ്ങൾ പറയുന്നുണ്ട്, വ്യഭിചാരം നിരോധിച്ചതായി പറയുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ സാധാരണ നിക്കാഹിന്റെ അറബി ഹുത്തുവകളിൽ ഉണ്ടാകാറുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അതില് നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. മാത്രമല്ല, വിവാഹിതരായ ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഭാര്യയോ അല്ല പെണ്ണുങ്ങളോ ഒന്നും അവിടെ ഇല്ല. അപ്പൊ എന്താ വിശേഷം നിങ്ങൾ മനസ്സിലാക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുകയാണ്, പെണ്ണുങ്ങളോട് പറയുകയാണ്, പെണ്ണുങ്ങളെ നിങ്ങൾ മഹർ കൂടുതൽ ചോദിക്കരുത്. അപ്പോൾ അറിവിന്റെ സദസ്സിൽ, അറിവിന്റെ സദസ്സിൽ അറിവുണ്ടാകണം. പണ്ഡിതന്മാര് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്നാണ്. പ്രവാചകന്മാരെന്താ പറഞ്ഞു പോയത്, പ്രവാചകന്മാരെന്താ പറഞ്ഞത്, എന്താ പഠിപ്പിച്ചത്, അതാണ് പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കേണ്ടത്, അതാണ് പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ ഓർക്കുക, സാധാരണ നമ്മളുടെ നിക്കാഹൊക്കെ മലയാളത്തിൽ ചൊല്ലിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിലും മലയാളത്തിലും നിക്കാഹ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മനസ്സിലാകുന്ന ഒരു ഭാഷയിലെ നിക്കാഹ് നടത്തിയിട്ടുള്ളൂ. മുസ്ലിയാക്കന്മാരോട് ചോദിക്കൂ, ഇത് ഏത് മതമാണ്? അറബിയിലും മലയാളത്തിലും നിക്കാഹ് ചൊല്ലിത്തരുക എന്നത് ഏത് മതമാണ്? ഇസ്ലാം മതമാണോ, ഷാഫി മതഹബാണോ, ഏത് മതമാണ് എന്ന്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് നടത്തിക്കൊടുത്തിരിക്കുന്നത്, നിക്കാഹ് നടത്തിയിരിക്കുന്നത് സ്വന്തം ഭാഷയിലാണ്, സ്വന്തം ഭാഷയിലാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം, പേരും അഡ്രസ്സും എഴുതി ചോദ്യങ്ങൾ എഴുതി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞത്,
സത്യമാണ് എന്നതിന് അറബ് ലോകം ഇന്ന് സാക്ഷിയാണ്. അവിടെ 25 മുതൽ 40 വരെ പ്രായമായ 10,000 പെണ്ണുങ്ങൾ ബാക്കിയുണ്ട്. സ്ത്രീധനമല്ല പ്രശ്നം, മഹറാണ്. പുരുഷൻ പെണ്ണിന് കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട മഹർ ഇല്ലാത്തതുകൊണ്ട് 10,000 പെണ്ണുങ്ങൾ ബാക്കിയാകുന്നു. ഇത് അല്ലാഹു ഉണ്ടാക്കിയ കൽപ്പനയാണോ? അല്ല. റസൂൽ ഉണ്ടാക്കിയതാണോ? അല്ല. മഹർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് ചെകുത്താനാണ്. റസൂൽ പറഞ്ഞത് ഏറ്റവും നല്ല പെണ്ണിന്റെ സ്വഭാവം മഹർ കൊടുക്കൽ ലളിതമായിരിക്കുമെന്നാണ്. ഏറ്റവും നല്ല കല്യാണം, അനുഗ്രഹീതമായ കല്യാണം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് എന്നാണ്. അപ്പോൾ 1.5-2 ലക്ഷം ദിർഹം ചെക്കൻ ഉണ്ടാക്കണമെന്ന് അവിടെ നിശ്ചയിച്ചത് ആര്? അല്ലാഹുവല്ല, റസൂലല്ല. അതുകൊണ്ട് ജനങ്ങളെ, മഹർ കൂടുതൽ കിട്ടുമ്പോൾ സന്തോഷിക്കണ്ട. പെണ്ണിന്റെ രക്ഷിതാക്കളെ, മഹർ കൂടുതൽ കിട്ടുമ്പോൾ സന്തോഷിക്കണ്ട. പിന്നെയോ നാളെ നമ്മുടെ പെൺതലമുറ നശിക്കാൻ പോകുന്നു. ആണുങ്ങളെ മഹർ കൂടുതൽ കൊടുക്കുമ്പോൾ അഹങ്കരിക്കണ്ട, അഭിമാനിക്കണ്ട. ഇതൊരു പുണ്യമാണെന്ന് വിചാരിക്കണ്ട, ഇത് അധർമ്മമാണ്. ഒരു ഹാർട്ട് പേഷ്യന്റിന് വേണ്ടി 10,000 രൂപ ചോദിച്ചാൽ കൊടുക്കാനില്ലാത്ത, കൊടുക്കുകയില്ലാത്ത, കണ്ണുചോരയില്ലാത്ത മനുഷ്യൻ കല്യാണത്തിന് തന്റെ കാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് 10 പവന്റെ മഹർ നൽകുന്നു, 45,000 രൂപ. എന്തടിസ്ഥാനത്തിൽ? ഇത് അഹങ്കാരത്തിന്റെ പുരപ്പുറത്ത് കയറുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് ജങ്ങാതിമാരെ, നമുക്ക് ഒരു മടക്കയാത്ര ആവശ്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ സമുദായം സ്വീകരിക്കാത്തത് കൊണ്ട് അതിന്റെ ദുരന്തം, അനന്തര തലമുറ സ്വീകരിക്കാത്തത് കൊണ്ട് അതിന്റെ ദുരന്തം അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കൾക്ക് കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ല. കാരണം പെണ്ണിന്റെ രക്ഷിതാവ് പറയുന്നത് 1.5 ലക്ഷം ദിർഹം തരണമെന്നാണ്, 10,000 ദിർഹം തരണമെന്നാണ്. വമ്പിച്ച സംഖ്യയാണത്. കൊടുക്കാൻ കഴിവില്ലാത്തവർ അവിടെ പട്ടിണി കിടക്കുന്നു. വായയുടെ പട്ടിണിയല്ല, ആമാശയത്തിന്റെ പട്ടിണിയല്ല, ലൈംഗിക അവയവങ്ങളുടെ പട്ടിണി. കൊടും ദാരിദ്ര്യം അനുഭവിക്കുന്നു. നിവൃത്തിയില്ല എന്നിട്ട് ചിലര് പാരീസിലേക്കോ ലണ്ടനിലേക്കോ പോകുന്നു, അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കോ മറ്റെവിടെയെങ്കിലേക്കുമൊക്കെ വരുന്നു. എന്നിട്ട് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു. അപ്പൊ പെണ്ണുങ്ങൾ അവിടെ ബാക്കിയാകുന്നു. വാഴ മുള്ളിൽ വീണാലും, മുള്ള് വാഴയിൽ വീണാലും കേട് വാഴക്കാണ്. അതുപോലെ മഹറിന്റെ പ്രശ്നത്തിലായാലും ശരി, സ്ത്രീധനത്തിന്റെ പ്രശ്നത്തിലായാലും വിഷമം അനുഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികളാണ്. അങ്ങനെ ദുബായിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമുണ്ടായി. 27 പ്രായമുള്ള ഏതാനും പെണ്ണുങ്ങൾ ഒത്തുചേർന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത പെണ്ണുങ്ങൾ. അവര് പൊള്ളുന്ന ചൂടേറിയ ഒരു കത്ത് തയ്യാറാക്കിയിട്ട് ആർക്കാ അയച്ചു കൊടുത്തത്? ഭാര്യമാർക്ക്, ഭർത്താക്കന്മാരുള്ള കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക്. സഹോദരി, സർവശക്തനായ വടച്ച തമ്പുരാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കൊരു ഭർത്താവുണ്ടായി. ഗർഭപാത്രത്തിന്റെ ധർമ്മം നിർവഹിക്കാൻ, മുലപ്പാലിന്റെ ധർമ്മം നിർവഹിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടായി. ഞങ്ങളിതാ പുറത്തു നിൽക്കുകയാണ്. ഞങ്ങളെ കൂടി നിങ്ങളുടെ കൂടെ ചേർക്കണം, അഥവാ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ട് ഞങ്ങളെ കല്യാണം കഴിപ്പിക്കണം. നോക്കൂ, നിങ്ങൾ മാനാഭിമാനമുള്ള, സമാധാനം ആഗ്രഹിക്കുന്ന, സന്തോഷവും സ്നേഹവും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു രണ്ടാം ഭാര്യയാകാൻ തയ്യാറാകുമോ? ഇല്ല. ഇവിടെ തയ്യാറാകുമോ? ഇല്ല. എന്നാൽ പെട്രോ ഡോളറിന്റെ നാട്ടിൽ 1 to 12 രൂപ കിട്ടുന്ന ദുബായിയിൽ 27 പ്രായമുള്ള പെണ്ണുങ്ങൾ സംഘം ചേർന്നിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ എവിടെ എത്തണം സമുദായം? മഹർ വർദ്ധിച്ചതിന്റെ പേരിൽ ഉണ്ടായതാണ്. ഇവിടെ അതേ, അതിന് നേരെ മറുവശം സ്ത്രീധനം വർദ്ധിച്ചതിന്റെ പേരിൽ ഇവിടെ രാജ്യത്തെ പാവപ്പെട്ട പെണ്ണുങ്ങൾ ബാക്കിയാകുന്നു, അവരുടെ ആങ്ങളമാർ ബാക്കിയാകുന്നു. സമുദായത്തിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ഹറാമായ, നിഷിദ്ധമായ, അനിസ്ലാമികമായ, രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായ സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി ചെലവാകുന്നു. സ്ത്രീധനം ഗവൺമെന്റിന്റെ നിയമത്തിനെതിരാണ് അല്ലേ? നമ്മുടെ രാജ്യത്ത് രക്ഷിതാക്കള്, ആങ്ങളമാര്, പിതാക്കള് ഗൾഫിൽ നിന്നോ ഇവിടെ നിന്നോ ഒക്കെ സമ്പാദിക്കുന്ന ധാരാളം സമ്പത്ത്, ആ സമ്പത്ത് മുഴുവൻ കല്യാണത്തിന് പൊടി പിടിക്കാൻ ചെലവഴിക്കുന്നു, സ്ത്രീധനം കൊടുക്കാൻ സഹായിക്കുന്നു. സ്ത്രീധനം കൊടുത്താൽ സ്ത്രീധനം വളരുന്നു, വടച്ചതമ്പുരാന്റെ ശിക്ഷാക്ക് കാരണമാകുന്നു. സ്വർഗം കിട്ടാനല്ല, ധർമ്മമല്ല സ്ത്രീധനം. സ്ത്രീധനം കൊടുക്കാൻ സഹായിക്കുന്നത് ധർമ്മമല്ല അധർമ്മമാണ്, പുണ്യമല്ല പാപമാണ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ ചങ്ങാതിമാരെ, അങ്ങനെയുള്ള കല്യാണത്തിന് നമ്മൾ പങ്കെടുക്കണോ? അല്ലാഹു ഖുർആനിൽ പറയുന്നത് പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ സഹകരിക്കണേ,
വല തആവനു വലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കരുത്. സ്ത്രീധനം പുണ്യമാണോ? സ്ത്രീധനം ഭക്തിയാണോ? അല്ല. അപ്പൊ അതിൽ സഹകരിക്കാൻ പാടില്ല, സഹകരിക്കാൻ പാടില്ല. ഒന്ന്, രണ്ട്, യായുഹല്ലദീന ആമനു, വിശ്വസിച്ച മനുഷ്യരെ, കുനു ഖവ്വാമീന ബിൽ ഖിസ്തി, നിങ്ങൾ നീതിയിൽ നിലകൊള്ളുന്നവരാകണം. ശുഹദാ ലില്ലാഹി, അല്ലാഹുവിന് സാക്ഷികളാകണം, അല്ലാഹുവിന് സാക്ഷികളാകണം. നമ്മള് കല്യാണത്തിന്റെ ഹുത്തുബയിൽ കേൾക്കാറുണ്ടെന്ന്, ഒരു നല്ല കാര്യത്തിന് സാക്ഷികളാകാനാണ് നമ്മൾ വന്നത്. ചങ്ങാതി, സ്ത്രീധനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും സാക്ഷികളാകുന്നത് നല്ല കാര്യമാണോ? അല്ല. എങ്കിൽ നല്ലതിനെ സാക്ഷിയാകാൻ പറ്റൂ. കുനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്തി, നിങ്ങൾ അള്ളാഹുവിന് സാക്ഷികളാകണം, നീതിയിൽ നിലകൊള്ളുന്നവരാകണം. ആ അപ്പോൾ ഇവിടെ സ്ത്രീധനം വാങ്ങുമ്പോൾ നമ്മൾ പിശാചിന് സാക്ഷിയാവുകയാണ്, സ്ത്രീധനം കൊടുക്കുമ്പോൾ നമ്മൾ പിശാചിന് സാക്ഷിയാവുകയാണ്. ചങ്ങാതിമാരെ, ഇസ്ലാമിന്റെ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ് നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടത്, അല്ലേ? പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ എന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥം. അനുസരിക്കുന്നവനും അനുസരിക്കാത്തവർക്കും, മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും, ഈശ്വര വിശ്വാസിക്കും നിരീശ്വരവാദിക്കും, എല്ലാവർക്കും ഒരുപോലെ കരുണ നൽകുന്നവനാണ് അള്ളാഹു. ഇവിടെ ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കാം. അവന്റെ വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം ഫ്രീയാണ്, ടാക്സ് കൊടുക്കണ്ട, ഫീസ് കൊടുക്കണ്ട. ആ രീതിയിലുള്ള വടച്ചതമ്പുരാന്റെ തിരുനാമത്തിൽ ഞാൻ ഇത് ആരംഭിക്കുന്നു എന്നാണ്. കള്ളു കുടിക്കുമ്പോ ബിസ്മിയെല്ലാം പറ്റുമോ? ഇല്ല. വ്യഭിചരിക്കുമ്പോ ബിസ്മിയെല്ലാം പറ്റുമോ? ഇല്ല. സ്ത്രീധനം വാങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലാൻ പറ്റുമോ? സർവശക്തനായ വടച്ചതമ്പുരാന്റെ തിരുനാമത്തിൽ എന്ന് പറയാൻ പറ്റുമോ? അത് അല്ലാനെ കൊഞ്ഞനം കാട്ടല. പിന്നെ നമ്മൾ എന്ത് പറയണം? ശപിക്കപ്പെട്ട പിശാചിന്റെ ശപിക്കപ്പെട്ട നാമത്തിൽ ഞാൻ ഇതാ സ്ത്രീധനം വാങ്ങുന്നു. എടാ വഹയാ, നീ ചത്തുപോട്ടെ, നശിച്ചു പോട്ടെ, ഇതാ എന്നിട്ട് സ്ത്രീധനം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ ചങ്ങാതിമാരെ, എങ്ങനെ സ്ത്രീധനം കൊടുക്കാൻ പറ്റും? എങ്ങനെ സ്ത്രീധനം വാങ്ങാൻ പറ്റും? നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ പറയൂ, നിങ്ങൾ ശാന്തമായി ആലോചിക്കൂ. ബിസ്മി ചൊല്ലിയിട്ട് സ്ത്രീധനം വാങ്ങാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ ബിസ്മി ചൊല്ലിയിട്ട് സ്ത്രീധന സഹായ സംഘങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഗൾഫിൽ നിന്ന് സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി പണം അയച്ചു കൊടുക്കാൻ പറ്റുമോ? നാട്ടിൽ നിന്നാണ് അയച്ചു കൊടുക്കാൻ പറ്റുമോ? കാലിയേര് മോലിയേര് എങ്ങനെ ബിസ്മി ചൊല്ലും? ഇതില് സ്ത്രീധനമാണ്, ശപിക്കപ്പെട്ട ഹറാമായ നിഷിദ്ധമായ പണമാണ്, അല്ലേ? ഇമാം ഗസ്സാലി സ്ത്രീധനത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പൂങ്കാവനം മാസികയിൽ മാസങ്ങളായി വർഷങ്ങളായി സ്ത്രീധനത്തിനെതിരെ ചെറു റദുള്ള മുസ്ലിയാർ തുടങ്ങിവെച്ച, കാന്തപുരം ഉസ്താദും അതുപോലുള്ള ആളുകളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന വലിയ ലേഖന പരമ്പര വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനെതിരെ? സ്ത്രീധനത്തിനെതിരെ. സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ്, കുറ്റമാണെന്ന് പഠിപ്പിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ അതിൽ കാണാൻ സാധിക്കും. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വകയല്ല, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വകയല്ല. NDF തീവ്രവാദി സംഘടനയായ, ഭീകരവാദി സംഘടനയായ, ഇസ്ലാമിന്റെ നയനിയമങ്ങൾക്ക് യോജിക്കാത്ത പല പരിപാടികളും അജണ്ടകളുമുള്ള NDF എന്ന പ്രസ്ഥാനം പോലും സ്ത്രീധനം വാങ്ങുന്നവരെ NDFൽ ചേർക്കുകയില്ല, പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലടുത്ത് മൂന്ന് യുവാക്കളെ പുറത്താക്കി. പെങ്ങളെ കെട്ടിക്കുവാൻ വേണ്ടി സ്ത്രീധനം വാങ്ങിയ മനുഷ്യൻ അവരോട് വന്ന് കരഞ്ഞു പറഞ്ഞു, സാർ നിവൃത്തിയില്ലാഞ്ഞിട്ട് വാങ്ങിയതാണ്, പറ്റില്ല, സ്ത്രീധനം വാങ്ങാൻ പറ്റൂല, പുറത്താക്കി. നോക്ക് നിങ്ങൾ, MSS എന്ന സാംസ്കാരിക സംഘം ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്ത്രീധന വിവാഹങ്ങളും ആർഭാട വിവാഹങ്ങളും ബഹിഷ്കരിച്ചു. കൊല്ലം മുഴുവൻ ബഹിഷ്കരിക്കേണ്ടതാണ്, മരണം വരെ ബഹിഷ്കരിക്കേണ്ടതാണ്. പക്ഷേ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സ്ത്രീധന വിവാഹങ്ങൾ ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്നത്, അല്ലേ? ആണ്. ആ മാസങ്ങളിൽ സ്ത്രീധനം വാങ്ങുന്ന കല്യാണങ്ങൾ മുഴുവൻ ബഹിഷ്കരിക്കുവാൻ ആ സംഘം തീരുമാനിച്ചു. ജനങ്ങളെ, ഇനി നമ്മൾ എവിടേക്കാണ് നോക്കി നിൽക്കുന്നത്? നമ്മുടെ രാജ്യത്ത് മോഷണം നടത്തിയ കള്ളന്മാര് അപമാനിതരായി നടക്കുന്നു, അല്ലേ? ഓരോ കുറ്റവും ചെയ്ത ആളുകൾക്ക് കുറ്റം കിട്ടുന്നു, അല്ലെങ്കിൽ കുറ്റം പേറിയവർ നടക്കുകയാണ്, അപമാനിതരായി നടക്കുകയാണ്. എന്നാൽ സ്ത്രീധനം വാങ്ങിയ കള്ളനെ കാണുമ്പോൾ അമ്മോശൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരികയാണ്, അളിയൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരികയാണ്, കാലിയേര് കെട്ടിപ്പുണരുകയാണ്, നിക്കാഹ് കഴിഞ്ഞിട്ട് നാട്ടുകാർ കെട്ടിപ്പുണരുകയാണ്. ഇത് ന്യായമാണോ? ഇത് അഭിനയമല്ലേ? ഇത് കള്ളത്തരമല്ലേ? നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് സ്ത്രീധനം വാങ്ങുന്നവനോടുള്ള അറപ്പും വെറുപ്പും, സ്ത്രീധനം വാങ്ങുന്നവനോടുള്ള അറപ്പും വെറുപ്പും പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടാകണം. എത്രയെത്ര മരണങ്ങളാണ് നടന്നത്, എത്ര കൊലപാതകങ്ങളാണ് നടന്നത്, എത്ര ആത്മഹത്യകളാണ് നടന്നത്, എത്ര വിവാഹമോചനങ്ങളാണ് നടന്നത്, ഇല്ലേ? തളങ്കരയിൽ എത്ര ആത്മഹത്യകൾ നടന്നു സ്ത്രീധനത്തിന്റെ പേരിൽ. എന്താ അതിന്റെ പിന്നിൽ നടന്നത്?
എന്താ അതിന്റെ പിന്നിൽ ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാവപ്പെട്ട പെണ്ണും പെൺകുട്ടികൾ മരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ധാരാളം സംഘടനകളുണ്ട്, ലീഗും കോൺഗ്രസും തള്ളും, ബി ജെ പിയും സി പി ഐയും സി പി എം ഉണ്ട്, സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ. അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ട്, കലാകായിക സംഘടനകളുണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്, യുവജന പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്കൊക്കെ കൊടിയും പിടിയും വടിയും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇടക്കിടക്ക് നടുറോട്ടിലിറങ്ങി ചങ്കുപൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുടക്കി പ്രകടനം നടത്താറുണ്ട്. എന്നാൽ ഈ രാജ്യത്തെ പാവപ്പെട്ട പതിനായിരക്കണക്കിന് പെൺകുട്ടികളുടെ പ്രശ്നത്തിന് വേണ്ടി വല്ല പ്രകടനവും വല്ല മുദ്രാവാക്യവും നിങ്ങൾ കണ്ടോ കേട്ടോ? എവിടെ നമ്മുടെ പ്രതികരണ ശേഷി? ഏതെങ്കിലും ഒരു മന്ത്രിയോ എം എൽ എയോ എം പിയോ പോലീസോ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ആർക്കെങ്കിലും ആരെയെങ്കിലും ഒന്ന് അടിച്ചാൽ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ നടുറോട്ടിലിറങ്ങി ടയറ് കുത്തി കയറി ബസ്സുകൾക്ക് നേരെ കല്ലെറിഞ്ഞ് കാട്ടാളന്മാരും മുട്ടാളന്മാരുമാകുന്ന രാഷ്ട്രീയക്കാരെ, സ്ത്രീധനം വാങ്ങുന്ന കള്ളന്മാരിവിടെ വിലസുമ്പോൾ എന്തുകൊണ്ടൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല? ഒരു ബോർഡ് പോലും, ഒരു നോട്ടീസ് പോലും. മുജാഹിദ് പ്രസ്ഥാനം പിന്നെ നടുറോട്ടിലിറങ്ങി പ്രകടനം നടത്താറില്ല. മതഘോഷയാത്രകൾ മുഴുവൻ നിരോധിക്കണമെന്ന് പറയുന്ന പാർട്ടിയാണ് നമ്മൾ. ഇത് മതത്തിന്റെ പേരിൽ തെരുവ് തണ്ടുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നാണ് നമ്മളെ വാദം. മതത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശല്യമാണ്, ശാപമാണ് മതഘോഷയാത്ര. ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ വർഗീയ ലഹളകൾക്ക് കാരണം, വർഗീയ കലഹങ്ങൾക്ക് കാരണം, വർഗീയ കലാപങ്ങൾക്ക് കാരണം ഒന്ന് മതഘോഷയാത്രകളാണ്. കാരണം എന്താ? ദൈവത്തിന് വേണ്ടിയായി ഊരു തണ്ടുന്നത്. ഡിസംബറായ ക്രിസ്മസിന്റെ പരിപാടികൾ, അതുപോലെ ശാന്തിയാത്ര, ശോഭായാത്ര, ശ്രീകൃഷ്ണ ജയന്തി, ശ്രീനാരായണ ഗുരുജയന്തി, സമാധി, റബീഉൽ അവൽ മാസമായാല് രണ്ടു പൈസ വിലയുള്ള ചരട് മന്ത്രിച്ചൂത് 200 രൂപയ്ക്ക് വിൽക്കുന്ന കള്ളന്മാരായ മുസ്ലിയാക്കന്മാരുടെ അകമ്പടിയോടുകൂടി നബിദിന റാലി, ഇമാത്തത്തുൽ അദാനി തുരീക്ക് സദഖ, റോഡിലെ ബ്ലോക്ക് നീക്കലാണ് ധർമ്മം, റോഡിലെ ബ്ലോക്ക് നീക്കലാണ് ധർമ്മം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികള്, മുസ്ലിയാക്കന്മാര്, വള്ളിക്കമ്പറ്റിക്കാർ, മദ്രസ കമ്പറ്റിക്കാർ, മഹലിന്റെ ഭരണാധികാരികള് നടുറോട്ടിലിറങ്ങി തിണ്ടുകയാണ് റോഡൊക്കെ ബ്ലോക്കാക്കിയിട്ട് മണിക്കൂറുകളോളം. എന്തിന്? മുഹമ്മദ് നബിയെ സ്നേഹിക്കാൻ. ആര് പറഞ്ഞു ഇത്? ആര് പറഞ്ഞു ഇത്? അവനവൻ ആത്മസുഖത്തിന് വേണ്ടി സുഖത്തിനാചരിക്കുന്നവ അവരെന്നെ ഗുണത്തിനായി വരേണമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികൾ ഇന്ന് എന്താ ചെയ്യുന്നത്? ചതയം സമാധി ദിനങ്ങളില് റോഡ് ബ്ലോക്കാക്കിയിട്ട് അന്യരെ ശല്യപ്പെടുത്തിക്കൊണ്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനവും ചരമദിനവും ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ശ്രീ യേശു എന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ ഇന്നെന്താ ചെയ്യുന്നത്? ഡിസംബർ ആയി കഴിഞ്ഞാല് എല്ലാ വീടുകളുടെയും അപ്പുറത്തുപ്പുറത്തൊക്കെ നടന്ന് രാത്രി പാതിരാക്ക് കൊട്ടിപ്പാടി നടക്കുക, അതുപോലെ നടുറോട്ടിലിറങ്ങി ജാഥകൾ നടത്തുക, പ്രകടനങ്ങൾ നടത്തുക. എന്തിനായി? കോപ്പിരാട്ടികളൊക്കെ പണ്ടൊക്കെ മന്ത്രധ്വനികളായിരുന്നു, മെല്ലെ ദൈവത്തോട് പ്രാർത്ഥിക്കലായിരുന്നു. ഇന്ന് ഒരു ദൈവങ്ങൾക്കും ചെവി കെട്ടുകൂടാ, ഒരു ദൈവത്തിനും ചെവി കെട്ടുകൂടാ. ജാറത്തിലും ദർഗയിലും മക്കാമിലും മറമാടപ്പെട്ട ആൾക്കാർക്കും ചെവി കെട്ടുകൂടാ, അമ്പലങ്ങളിലും ചർച്ചിലുമുള്ള ദൈവങ്ങൾക്കും ചെവി കെട്ടുകൂടാ. കാരണം എന്താ? ഉറക്കെ പറയാണ്, ചെണ്ടകൊട്ടി തോരണവും ആരവങ്ങളും ആനയും ഒക്കെ ആയിട്ട് ഭയങ്കരമായ ശബ്ദമാണ്. നമ്മുടെ വീട്ടിൽ ഒരാള് വന്നാല് നമ്മളെന്താ പറയാ? മക്കളെ മിണ്ടാതിരിക്കുന്നു ഇല്ലേ? ദൈവങ്ങളുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോഴോ മക്കളെ ശബ്ദമുണ്ടാക്കിക്കോളി. എന്താ ഇത്? വിരോധാഭാസം. 2 പൈസ വിലയുള്ള ചരട് മന്ത്രിച്ചൂതി 200 രൂപയ്ക്ക് വിൽക്കുന്ന കള്ളന്മാരായ മുസ്ലിയാക്കന്മാരുണ്ട്. അവര് കൂട്ടം കൂടിയിട്ട് ഇരുന്നിട്ട് ആടിപ്പാടി പറയും, ഹാ ഹീ ഹോ ഹീ ഹം. എന്താ അല്ല അല്ല ഇല്ല ഇല്ല ഇങ്ങനെ? ഇതെന്താ സാധനം? ഭ്രാന്ത്. ഇതാണോ പടച്ചോന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്? ഇങ്ങനെയാണോ? ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മെല്ലെ പ്രാർത്ഥിക്കണം. ഇർബാഉ വല അൻഫുസിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ ഒന്ന് മെല്ലെ പറയൂ, ഇന്നക്കും ലാത്തത് അസമ്മ വല ആഴ്മ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെകിടുപൊട്ടനോടല്ല, അന്ധനോടല്ല അല്ലേ. അവനെല്ലാം കേൾക്കുന്നവനാണ്, അവൻ അടുത്തുള്ളവനാണ്, അവനെല്ലാറ്റിനും ഉത്തരം ചെയ്യുന്നവനാണ്. നിങ്ങൾ നോക്കൂ, അമ്പലങ്ങളിലും ചർച്ചുകളിലും മഠങ്ങളിലും സത്രങ്ങളിലും ജാറങ്ങളിലും ദർഗകളിലും മക്കാമുകളിലും പൂരങ്ങളും മഹോത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും ചാവടി ഉറൂസുമുബാറക്കുകളും ചന്ദനക്കുടങ്ങളും പള്ളി യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടക്കുമ്പോ ഭയങ്കരമായ ശബ്ദകോലാഹലങ്ങളാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ചായ കൊടുക്കുമ്പോ ഇതാ ചായ എന്ന് പറയും,
ഉപ്പാക്ക് ചായ കുടിക്കുകയാണെങ്കിലോ ചായ കൊടുക്കുകയാണെങ്കിലോ ദാ ചായ മറി. വീട്ടുകാരെങ്കിലും വിരുന്നുകാരെങ്കിലും വന്നാലും ട്രെയിൽ ചായ കൊണ്ട് കൊടുക്കും അല്ലേ. എന്നാൽ നമ്മള് ദൈവങ്ങൾക്ക് കാശ് കൊടുക്കുന്നത് എങ്ങനെയാ? ബസ് പോകുമ്പോ കാറിൽ പോകുമ്പോ വലിച്ചറച്ചാറ വേണമെങ്കിൽ എടുത്തോന്നുണ്ട്. അവിടെ പെറുക്കാൻ കുറെ പെറുക്കികൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും കമ്മിറ്റിക്കാരൻ. ശരിയല്ലേ? ഇങ്ങനെയാണോ വേണ്ടത്? അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തിനും ഏതിനും പ്രകടനം നടത്തുന്ന ചങ്ങാതിമാരെ, സ്ത്രീധനം വാങ്ങുന്ന കള്ളന്മാർക്കെതിരെ, സ്ത്രീധനം കൊടുക്കുവാൻ കഴിവില്ലാതെ വിഷമിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി, അവിടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നമ്മൾ വല്ല സമരവും നടത്തിയോ? മുജാഹിദ് പ്രസ്ഥാനം പ്രായോഗികമായ പ്രാവർത്തികമായ സമര രംഗത്താണുള്ളത്. സ്ത്രീധനം വാങ്ങാൻ കഴിവുള്ള, പണമായും പണ്ടമായും പറമ്പായും അറയായും വിസയായും ജോലി വാഗ്ദാനമായും ഒക്കെ പണം സ്ത്രീധനം വാങ്ങാൻ കഴിവുള്ള 10,000 യുവാക്കളെ സംഘടിപ്പിച്ചിട്ട് പരസ്യമായ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവർ പറയുകയാണ് പരസ്യമായി, ഞങ്ങൾ പരച്ചതമ്പുരാന്റെ തിരുനാമത്തിൽ ഇത് പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ സ്ത്രീധനം വാങ്ങുകയില്ല അല്ലേ. അതുപോലെ സെമിനാറുകൾ, സിംബോസിയങ്ങൾ, ഇത്തരം പ്രസംഗങ്ങൾ എന്തിനിതൊക്കെ പറയണം? മുജാഹിദ് പ്രസ്ഥാനം എന്തിനിതൊക്കെ പറയണം? മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെൺകുട്ടികൾ മാത്രമാണോ ഉള്ളത്? അല്ല. പിന്നെ ഇതിനാ ഇത് പറയുന്നത്? അവനവനെതിരെയുള്ള സമരമാണോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, നിയമപാലകരെ, നമ്മൾ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ടാകും. മിക്ക സമരങ്ങളും അന്യർക്കെതിരെയുള്ളതാണ്, അവനവനെതിരെയുള്ളതല്ല. പോലീസിനെതിരെ സമരം, ഭരണപക്ഷത്തിനെതിരെ സമരം, പ്രതിപക്ഷത്തിനെതിരെ സമരം, അവർക്കെതിരെ ഇവർക്കെതിരെ സമരം. മുജാഹിദ് പ്രസ്ഥാനം ഈ നടത്തുന്ന സമരം അവനവനെതിരെയുള്ള സമരമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ അവിവാഹിതരടക്കമുള്ള, അവിവാഹിതരായ ആളുകളുടെ വാപ്പുമാരടക്കമുള്ള ആളുകൾ നടത്തുന്ന സമരം അവനവനെതിരെയുള്ള സമരമാണ്. ഞാൻ എന്തിനു ഈ പ്രസംഗം നടത്തണം? എനിക്ക് 13 ആൺമക്കളാണ്, 2 പെൺകുട്ടികളെ ഉള്ളൂ, എന്തിനു സ്ത്രീധനം വാങ്ങാൻ പാടില്ലെന്ന് പറയണം? മുജാഹിദ് പ്രസ്ഥാനത്തിലെ 10,000 യുവാക്കൾ സ്ത്രീധനത്തിനെതിരെ ശബ്ദിക്കുന്നു, 100,000 മതപണ്ഡിതന്മാർ ശബ്ദിക്കുന്നു. എന്താ ആവശ്യം? അത് തെറ്റായതുകൊണ്ട്. വാങ്ങാൻ എളുപ്പമല്ലേ? മീശ മാത്രം മതി, വേറൊന്നും വേണ്ട. സ്ത്രീധനം വാങ്ങിയ അടിമപ്പെടുക്കേണ്ട ആവശ്യമില്ല, നല്ല സുഖമാണ്, 10,000,000 റുപ്യ കിട്ടും അല്ലേ. എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു? തെറ്റായതുകൊണ്ട്, കുറ്റമായതുകൊണ്ട്, അത് നിഷിദ്ധമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ രാഷ്ട്രീയ സാമൂഹ്യ സംഘങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. കളങ്കരയിൽ നമുക്ക് ഒരു സ്ത്രീധന വിരുദ്ധ മുന്നണി ഉണ്ടാക്കണം. എല്ലാ മനുഷ്യരെയും, എല്ലാ സംഘങ്ങളെയും, എല്ലാ പ്രസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്ത്രീധന വിരുദ്ധ മുന്നണി ഉണ്ടാക്കണം. എന്നിട്ട് ചർച്ച ചെയ്യണം. എന്ത്? നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യും സ്ത്രീധനത്തിനെതിരെ? ഞാൻ എന്ത് ചെയ്യും എന്ന്, അവനവന്റെ സംഘടന എന്ത് ചെയ്യുമെന്ന്. മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറയാൻ എളുപ്പമാണ്, അവനവൻ എന്ത് ചെയ്യുമെന്ന് പറയണം. വിസ്മിയുടെ സഹകരണത്താൽ കേരളത്തിലെ പല സംഘടനകളും ഒരു സ്റ്റിക്കർ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണത്? സ്ത്രീധനമുള്ള വിവാഹങ്ങളിൽ ദയവായി ക്ഷണിക്കാതിരിക്കുക. അതെവിടെ ഒട്ടിക്കാനാ? കോളിംഗ് ബെല്ലിന്റെ ചുവട്ടിൽ. സ്ത്രീധനമുള്ള വിവാഹങ്ങളിൽ ദയവായി ക്ഷണിക്കരുത്. സമരത്തിന്റെ അത്യുന്നതമായ ഒരു മാർഗമാണ്. കുറെ ബിരിയാണി നഷ്ടപ്പെടാൻ പോവുകയാണ് അല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലും അങ്ങനെയുള്ള സ്റ്റിക്കർ ഉണ്ടാക്കണം. അത് ഒട്ടിക്കാൻ നട്ടെല്ലുള്ള, തന്റെ ഇടമുള്ള, ധൈര്യമുള്ള, സന്മനസ്സുള്ള, ദുഷ്ടലക്ഷ്യങ്ങളില്ലാത്ത നല്ലവരായ മനുഷ്യന്മാരുണ്ടാവും, അവരത് വാങ്ങും. ദുഷ്ടരായ ആളുകൾക്കത് വാങ്ങാൻ സാധ്യമല്ല, അത് ഒട്ടിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സന്മനസ്സുള്ള മനുഷ്യന്മാര് മുഴുവൻ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കണം, എന്നിട്ട് ഈ രാജ്യത്തെ രക്ഷിക്കണം. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം വാങ്ങാത്ത മഹല്ലുകളാകണം. മുസ്ലിയാക്കന്മാരെ ശ്രദ്ധിക്കുക, കാളിയന്മാര് മോലിയന്മാര് ശ്രദ്ധിക്കുക. എന്ത്? നമ്മുടെ നാട് സ്ത്രീധനമില്ലാത്ത നാടായി മാറി. നമ്മുടെ നാട് സ്ത്രീധനമില്ലാത്ത മഹല്ലായി മാറണം. മതപണ്ഡിതന്മാർക്ക് ഇരുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനായിട്ടെന്ത് ചെയ്യാനാ എന്ന് ഓരോരുത്തരും ചോദിക്കും. അപ്പൊ പിന്നെ ആരായിട്ടാ ചെയ്യാ? പിന്നെ മലക്ക് വന്നിട്ടാ ചെയ്യേണ്ടത്? ഒരു കാളിയേര് വിചാരിച്ചാൽ ആ നാട്ടില് സ്ത്രീധനം ഇല്ലാതാക്കാൻ സാധിക്കും? നട്ടല് വേണം. പണത്തോടും ഭക്ഷണത്തോടുമുള്ള പീറയാകരുത്, തീൻ ആകരുത്, ദീനാകണം. ശരിയാവും. അപ്പൊ നോക്കൂ, ഇവിടെ അടുത്ത് മലയാളത്തിൽ നിക്കാഹ് നടത്തിയപ്പോൾ, മലയാളത്തിൽ പ്രസംഗിച്ചപ്പോൾ മുസ്ലിയാർ വെകിളിയെടുത്തു. സ്ത്രീധനം വാങ്ങുന്ന കള്ളന്മാർക്കെതിരെ ഉരിയാടാത്ത മുസ്ലിയാര് മലയാളത്തിൽ നിക്കാഹ് പ്രസംഗം നടത്തിയപ്പോ അതിനെതിർത്തു. ഇങ്ങനെയായാ പോരാ? അവരോട്, അത്തരം ഉസ്താദുമാരോട് ജനങ്ങളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നമസ്കാരം പോലും അറബിയല്ലാത്ത ഭാഷയിലാകാമെന്ന് പറഞ്ഞവരാ മുസ്ലിയാക്കന്മാര്. സംശയമുണ്ടോ? ഉണ്ടാ?
ഉംദാ കിതാബിൽ 36-ാമത്തെ പേജിൽ കാണാം. ഫൈലം യഅരിഫുൽ അറബിയ തകബ്ബറ ബി അയ്ലുഗത്തിൻ ശാഅ. നമസ്കരിക്കുമ്പോൾ അറബി അറിയാത്ത ആളാണെങ്കിൽ അല്ലാഹു അക്ബർ എന്നതിന് പകരം ദൈവം ഏറ്റവും മഹാനാന്ന് പറഞ്ഞാൽ മതി, മലയാളത്തിൽ തക്ബീർ ചെയ്താൽ മതി എന്നാണ് കിതാബിൽ പറയുന്നത്. ആ കിതാബും പേറിക്കൊണ്ടി നടക്കുന്ന സമുദായത്തിന് എന്ത് വിവരവും എന്ത് വിവേകവും ജനങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. അപ്പോൾ മതപണ്ഡിതന്മാർക്ക് ഇതിൽ ചെയ്യാനുണ്ട്, മഹല്ലുകൾ വയസ്സന്മാർക്ക് ചെയ്യാനുണ്ട്, പെണ്ണുങ്ങൾക്ക് ചെയ്യാനുണ്ട്. എന്താണത്? അവനവൻ സ്ത്രീധനത്തിന് എതിർക്കുക, അവനവനെതിരെയുള്ള സമരമാണിത്. അപ്പോൾ സ്ത്രീധനം വാങ്ങുന്ന വിവാഹങ്ങൾക്ക് ഈ വീട്ടിൽ ക്ഷണിക്കരുത്, ഇവിടെ ക്ഷണിക്കരുത്, ഈ റൂമിൽ വരരുത്. മുസ്ലിയാരും ഈ റൂമിന്റെ പുറത്ത് എഴുതി വെക്കട്ടെ, എല്ലായിടത്തും എഴുതി വെക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളില്ലേ? അപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ശരി, സ്ത്രീധനം തെറ്റാണ്, കുറ്റമാണ്, അത് ഹറാമാണെന്ന് പറയുന്നവരും അല്ലാത്തവരും ഉണ്ടാകും. ഞങ്ങളത് ഹറാമാന്ന് പറയുന്ന ആൾക്കാരാണ്. അത് ഹറാമാന്ന് പറയാൻ ധൈര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. തെറ്റാണ്, കുറ്റമാണ്, രാജ്യദ്രോഹമാണ്, മോശം എന്നൊക്കെ പറയാൻ ആർക്കും ഒരു മുടക്കൂല. ശരി, അങ്ങനെ പറയൂ നിങ്ങൾ, ആ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കൂ. എന്നിട്ട് സ്ത്രീധനത്തിനെതിരെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കൂ. സ്ത്രീധനം വാങ്ങരുത്, സ്ത്രീധനം കൊടുക്കരുത്. അപ്പോൾ വാങ്ങാതിരിക്കാൻ, കൊടുക്കാതിരിക്കാൻ എങ്ങനെ പറ്റും എന്ന് ചോദ്യമുണ്ടാകുന്നു. വാങ്ങുമ്പോഴല്ലേ കൊടുക്കുന്നത്, കൊടുക്കുമ്പോഴല്ലേ വാങ്ങുന്നത് ആണ്. സ്ത്രീധനം കൊടുക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, മരണം വരെ കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ, സർവശക്തനായ വടച്ചതമ്പുരാന്റെ അടുക്കൽ 300 കോടി ആണുങ്ങളുണ്ട്. ഒന്നല്ല, നിങ്ങളെ മോൾക്ക് ഒരു ഭർത്താവിനല്ലേ വേണ്ടുള്ളൂ? അതെ, ഒരു ഭർത്താവിനല്ലേ വേണ്ടതുള്ളൂ? 300 കോടി ആണുങ്ങളുണ്ട് ഈ ലോകത്ത്. എന്തിനാ ബേജാറാകുന്നത്? അല്ലാഹു പറയുന്നത്, ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവൻ അല്ലാഹു പോം വഴി ഉണ്ടാക്കി കൊടുക്കും. ഖുർആന്റെ ഈ മഹത്വം അറിയാവുന്ന മതപണ്ഡിതന്മാർ പറയും അതൊന്നും നടക്കൂല. നോക്കി നിങ്ങൾ, എന്തിനാ ഖുർആൻ പഠിച്ചത് മതപണ്ഡിതന്മാർ? ഖുർആന്റെ മഹത്വം അറിയാവുന്ന പടച്ച തമ്പുരാൻ എല്ലാറ്റിനും കഴിവുറ്റവനാണെന്ന് അറിയാവുന്ന ജനങ്ങളെ നമ്മളും പറയും അതൊന്നും നടക്കൂല. അപ്പൊ അല്ലാഹു പറഞ്ഞത് നടക്കില്ല അല്ലേ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് സത്യമല്ല അല്ലേ? സത്യമല്ലേ? ആണ് എങ്കിൽ ജനങ്ങളെ നമ്മൾ തീരുമാനിക്കുക, മരിച്ചാലും സ്ത്രീധനം കൊടുക്കൂല. എങ്കിൽ നാളെ തന്നെ മോക്ക് കല്യാണം വരും. നമ്മളെന്ത് വിചാരിച്ചു? സർവശക്തനായ പടച്ച തമ്പുരാൻ ആദ്യം പടച്ചത് പേനയെയാണ്. പേനയോട് അല്ലാഹു പറഞ്ഞു, ഉഖ്തുബ്, എഴുതുന്ന്. അപ്പോൾ പേന ചോദിച്ചു, യാ റബ്ബി മാ അക്തുബ്, ഞാൻ എന്താ എഴുതേണ്ടത് റബ്ബേ? അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഉണ്ടാകാൻ പോകുന്നതെല്ലാം എഴുതി. എഴുതിക്കഴിഞ്ഞു എന്നിട്ട് 50,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത്. എന്നിട്ടാണ് മൃഗങ്ങളെയും കൃമികളെയും കീടങ്ങളെയും പ്രാണികളെയും ജീവജാലങ്ങളെയും പടച്ചത്. എന്നിട്ടാണ് മനുഷ്യനെ പടച്ചത്. അപ്പോൾ ആകാശഭൂമികളെ പടക്കുന്നതിന്റെ മുമ്പ്, 50,000 കൊല്ലം മുമ്പ് എഴുതി വച്ചിരിക്കുന്നു. ഈ നവംബർ 20-ാം തീയതി വൈകുന്നേരം തളങ്കരയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണമെന്ന്, ഇനി ആളുകൾ അതിൽ പങ്കെടുക്കണമെന്ന്, ഇത് എഴുതി വെക്കട്ട കാര്യമാണ്. എങ്കിൽ 2005 നവംബർ 20-ാം തീയതി രാത്രി വരെ നിങ്ങളുടെ മകളുടെ ഭക്ഷണം നിങ്ങളുടെ വകയാണ് എന്ന് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ മകളുടെ കല്യാണം നടക്കുമോ? ഇല്ല. 21-ാം തീയതി വൈകുന്നേരം ഒരു പെൺകുട്ടിയുടെ ഭക്ഷണം കുറച്ചപ്പുറത്തുള്ള ഏതോ ഒരു പയ്യന്റെ വീട്ടിലാണ് എന്ന് പടച്ച തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ മകളുടെ കല്യാണാലോചന വന്നിരിക്കും. നാളെ രാവിലെ കല്യാണം നടന്നിരിക്കും. നാളെ രാത്രി അവൾ അവന്റെ വീട്ടിലെത്തി അവന്റെ ഭക്ഷണം കഴിച്ചിരിക്കും. മനസ്സിലായോ? പടച്ച തമ്പുരാന്റെ അലംഘനീയമായ വിധിയാണ്, തീരുമാനമാണ്. എന്ത് വേണം? നമുക്കതിൽ വിശ്വാസം വേണം അല്ലേ? ദല്ലാള് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുണ്ട്, നാട്ടുകാരൻ പറഞ്ഞാൽ വിശ്വാസമുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ശ്രേഷ്ഠാവായ ഏറ്റവും വലിയ മുതലാളിയായ അള്ളാഹു പറഞ്ഞാൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ മതിയാവൂല, ശരിയാവൂല. അതുകൊണ്ട് പെണ്ണിന്റെ വീട്ടുകാരെ, പെൺകുട്ടികളുടെ ആങ്ങളമാരെ, നിങ്ങൾ ബേജാറാക്കേണ്ടതില്ല, വെപ്രാളപ്പെടേണ്ടതില്ല, അങ്കലാപ്പ് വേണ്ട, മനസ്സുകൊണ്ട് വിഷമിക്കണ്ട.
ശ്രമിച്ചോ പ്രാർത്ഥിച്ചോ എല്ലാം ശരിയാവും. 300 കോടി ആണുങ്ങളുടെ പടച്ചതം വരാന്റെ കയ്യിൽ, ഒരു പെണ്ണ് ഒരു ആണിനെയല്ലേ നിങ്ങൾക്ക് തരേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇഷ്ടം പോലെയുണ്ട്, ഇവിടെ നല്ല നല്ല ആളുകളുണ്ട് അല്ലേ. പടച്ചതം വരാൻ എല്ലാവർക്കും വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ വിവാഹം വേണ്ട എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം നടക്കും, എല്ലാം നടക്കും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം നോക്കൂ നിങ്ങൾ, അവിടെ ഒരാൾ വേശിയാകേണ്ടി വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ സമുദായത്തിൽ ഒരാളും വേശിയാകേണ്ടി വന്നില്ല. 177 യുദ്ധങ്ങൾ അവിടെ ഉണ്ടായി. പല ആണുങ്ങളും യുദ്ധങ്ങളിൽ മരിച്ചു. എന്നിട്ട് പോലും ഒരു ഭർത്താവ് മരിച്ച വിധവയും വേശിയാകേണ്ടി വന്നില്ല. ഭർത്താക്കന്മാർ ഒഴിവാക്കിയ ഒരു പെണ്ണും വേശ്യാലയത്തിൽ പോകേണ്ടി വന്നില്ല. കാരണം അവിടെ വിവാഹങ്ങൾ നടന്നു. ഭർത്താക്കന്മാർ മരിച്ച പെണ്ണുങ്ങളെ ആളുകൾ കല്യാണം കഴിച്ചു. ഭർത്താക്കന്മാർ ഒഴിവാക്കിയ പെണ്ണുങ്ങളെ ആളുകൾ കല്യാണം കഴിച്ചു. 4 മാസവും 10 ദിവസവും കാത്തിരിക്കണമെന്നാണ് നിയമം. ഭർത്താവ് മരിച്ചാൽ ഭാര്യ. എന്നാൽ അതിനിടയിൽ തന്നെ ആലോചനകൾ വന്നു തുടങ്ങുകയായി. കാരണം ഭർത്താവ് മരിച്ച സ്ത്രീയാണ് വിധവയാണ്, ഭർത്താവ് ഒഴിവാക്കിയ സ്ത്രീയാണ് വിവാഹമോചിതയാണ് എന്നതൊന്നും നന്മയുള്ള സന്മനസ്സുള്ള സംസ്കാരമുള്ള മര്യാദയുള്ള സമുദായത്തിൽ പ്രശ്നമല്ല. പണമോ പണ്ടമോ പറമ്പോ അറയോ വിസയോ നോക്കുന്നില്ല, പെണ്ണിനെയാണ് നോക്കുന്നത്. ഫദ്ഫർ ബിദാതിദ്ദീൻ, മതബോധമുള്ളവളെ കല്യാണം കഴിച്ച് നീ വിജയിക്കുക, മതബോധമുള്ളവളെ കല്യാണം കഴിച്ച് നീ വിജയിക്കുക എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. അതുകൊണ്ട് ആ സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം എളുപ്പത്തിൽ നടന്നു. ഒരു പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ പെണ്ണിന് വരാം ജീവനോടെ. സുന്നിപ്പള്ളിയിൽ ജീവനോടെ കയറാൻ പറ്റൂല, മരിച്ചിട്ട് വരണം കഫം ചെയ്തിട്ട്. അതാണ് അള്ളാഹുവിന്റെ പള്ളിയും സുന്നിപ്പള്ളിയും തമ്മിലുള്ള വ്യത്യാസങ്ങളിലൊന്ന്. സംശയങ്ങളുണ്ടെങ്കിൽ എഴുതി ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ചോദിക്കാം. ആ പെണ്ണ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നു എന്ന്. അഥവാ നിങ്ങള് റസൂലെ, നിങ്ങള് എന്നെ കല്യാണം കഴിക്കണം. റസൂൽ അവളെ നോക്കി, അവൾക്ക് അവളെ റസൂലിനാക്കി ഇഷ്ടപ്പെട്ടില്ല. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല താഴ്ത്തി. അപ്പോ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നൊരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. നോക്കി നിങ്ങൾ, ആ ആള് കല്യാണം കഴിക്കാൻ വന്നൊന്നുമല്ല, ഒരു പെണ്ണിന്റെ വിഷമം കണ്ടപ്പോ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇത്രയും നോക്കണം, ആ സന്മനസ്സും സംസ്കാരവും മര്യാദയും, എന്താ വിഷമിക്കുന്ന വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനോടുള്ള ആ അനുതാപം അല്ലേ. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, നീ അവൾക്ക് എന്ത് കൊടുക്കും എന്ന്. ചെകുത്താൻ എന്താ ചോദിക്കുക, പെണ്ണിന്റെ വീട്ടിൽ പെണ്ണിനോടാ ചോദിക്കുക, നീ അവൻ എന്ത് കൊടുക്കുന്നു അല്ലേ. ആരാ ചെകുത്താൻ? അത് ചോദിക്കുന്ന ഞാനും നിങ്ങളും, കള്ളനായ ദല്ലാളിമാർ, ചെക്കന്റെ രക്ഷിതാക്കൾ, മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തൊലിക്കെട്ടിയാണ്. മഹാനായ മുഹമ്മദ് നബി ചോദിക്കുന്നത് ചെറുക്കനോടാണ്, നീ അവൾക്ക് എന്ത് കൊടുക്കുന്നു. അപ്പോ ആ സഹാബി പറഞ്ഞു, നബി എന്റെ കയ്യിൽ യാതൊന്നുമില്ല. യാതൊന്നുമില്ല എന്നാ പറഞ്ഞു. സഹോദര, പള്ളിയിൽ പോകുന്ന നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടാകുക? ആഭരണമാണോ? അല്ല. പിന്നെയോ പണമോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നീ വീട്ടിൽ പോയി നോക്ക്, ഒന്നുമില്ലെങ്കിൽ ഒരു മോതിരമെങ്കിലും ഉണ്ടാകും, ഇരുമ്പിന്റെ മോതിരമെങ്കിലും. ഒന്നുമില്ലെങ്കിലാണ് കേട്ടോ, മോതിരം മഹറായി വരുന്നത് എപ്പോഴാ? വേറൊന്നുമില്ലെങ്കിലാണ്. മോതിരം മഹറായി വരുന്നത് എപ്പോഴാ? വേറെ ഒന്നുമില്ലെങ്കിലാണ്. അയാൾ വീട്ടിൽ പോയി വന്നു, പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഉടുത്ത ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. വീട്ടിൽ പോയി തപ്പിയിട്ട് ചില്ലിക്കാശ് പോലുമില്ല. പട്ടിണി പാവമത കല്യാണം കഴിക്കാൻ മുതിരുന്നു. എന്തുകൊണ്ട്? വിഷമിക്കുന്ന പെണ്ണിനെ ഏറ്റെടുക്കാൻ. ഇതാണ് ഇസ്ലാം. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ഖുർആൻ അറിയോ? അറിയാം. ഏതൊക്കെ സൂറത്തുകള്? ഇന്ന ഇന്ന സൂറത്തുകളൊക്കെ അറിയാം. എങ്കിൽ ആ ഖുർആൻ നീ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്ക എന്ന അടിസ്ഥാനത്തിൽ ഞാൻ നിനക്കവളെ കല്യാണം ചെയ്തു തന്നു. 5 മിനിറ്റ്. ആരവങ്ങളില്ല, തോരണങ്ങളില്ല, പന്തലില്ല, കൊട്ടും കുറവയും ഇല്ല. കാളിയരും മോലിയരും അല്ലാക്ക മുക്രി നാട്ടുകാരൊന്നുമില്ല. കല്യാണം വളരെ എളുപ്പത്തിൽ നടന്നു. എന്താ ചങ്ങാതിമാരെ ആ സമുദായത്തിന്റെ സുഖം അല്ലേ. ഇതാണ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, അനസേ, ഇന്ന ഇന്ന ആളുകളെയൊക്കെ വിളിച്ചോ, പിന്നെ നീ കണ്ടവരെയൊക്കെ വിളിച്ചോ എന്ന് പറഞ്ഞു. എന്താ റസൂലെ വിശേഷം? ഇന്ന് എന്റെ വിവാഹമാണ്. എന്ന്? ഇന്ന്. നമ്മളാണെങ്കിൽ എന്ത് പറയും? കല്യാണത്തിന് വിളിക്കുന്നു ഇന്ന് എന്ന് അല്ലേ.
അങ്ങനല്ലേ? ആലോചിച്ച് നോക്കൂ, അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ് നമ്മളുള്ളത് അല്ലേ. നിശ്ചയത്തിന് വിളിക്കാതെ കല്യാണത്തിന് വിളിച്ചാൽ വരാത്ത ആൾക്കാരുണ്ട് പള്ളിയിലേക്ക്. പള്ളിയിൽ വെച്ച് പള്ളാർച്ച് പ്രസംഗവും പായസവുമായ കല്യാണങ്ങളിലേക്ക് വിളിച്ചാൽ പോകാത്ത ആൾക്കാരുണ്ട്. ബിരിയാണി ഇല്ലെങ്കിൽ നെയ്ച്ചോറില്ലെങ്കിൽ പോകാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ വരജാതി ശാപ്പാട്ട് വീരന്മാരും നിറഞ്ഞ നാടാ നമ്മുടെ. ഒരുപാട് അനാചാരങ്ങളും ദുരാചാരങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട് നിലനിന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നെന്റെ കല്യാണമാണ്, കണ്ടവരൊക്കെ വിളിച്ചോ. അപ്പൊ എല്ലാവരും വന്നു, എല്ലാവരും ഉണ്ടാവോ? ഇല്ല, ഉള്ളവരൊക്കെ വന്നു. ഒരു വിരി വിരിച്ചു, അതിലൊരു കൊട്ട ഈത്തപ്പഴം കമഴ്ത്തി. അപ്പോ അയലോക്കക്കാരൊക്കെ അവരെ വീടുകളിൽ പോയിട്ട് വെണ്ണയും നെയ്യും പോയി വാരും ഒക്കെ കൊണ്ടു തൈലൊഴിച്ചു. എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് ശാപ്പിട്ടു. കുടിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തിന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? എന്ത്? പാലും ഉണ്ട്, ഈത്തപ്പഴം ഉണ്ട്, എല്ലാം ഉണ്ട്. കഴിച്ചു എന്ന് പറയാം. അൽഹംദുലില്ലാഹ്, ഒരു കല്യാണം നടന്നു. എത്ര ജലമായി. സമുദായത്തിന്റെ നേതാവാ മുഹമ്മദ് നബി. നമ്മുടെ സമുദായത്തിന്റെ നേതാക്കന്മാരൊക്കെ എങ്ങനെയാ കല്യാണം കഴിച്ചത്? തങ്ങന്മാരെങ്ങനെ കല്യാണം കഴിച്ചത്? മൗലിയന്മാര്, കാളിയന്മാര്, മൗലിമാരെങ്ങനെ കല്യാണം കഴിച്ചത്? എന്റെ മോളെ കല്യാണം ഉണ്ട്, എന്റെ കല്യാണം ഉണ്ട് എന്ന് വെച്ചാ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയല്ലേ? അല്ലേ? നിങ്ങൾ പറ. ഇതൊക്കെ മുഹമ്മദ് നബിയുടെ മാതൃകയാ. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക, മൂസ നബിയുടെ മോശപ്രവാചകന്റെ മാതൃക അല്ലേ? അദ്ദേഹം കല്യാണം കഴിച്ചത് എങ്ങനെയാ? കല്യാണം കഴിച്ചപ്പോ ആ പെണ്ണുങ്ങൾ, അയാളുടെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യ ചെയ്തുകൊണ്ടിരുന്ന പണി എന്താ? ആടിനെ മേക്കുക. 8 കൊല്ലം ആടിനെ മേക്കാൻ തീരുമാനിച്ചു. നാട് നടന്നിട്ട് പൈസ ഉണ്ടാക്കിയല്ലേ ഇത്. 8 കൊല്ലം ആ പെണ്ണിന്റെ ജോലി ഏറ്റെടുത്തു, ആടിനെ മേച്ചു കൊടുക്കുക. അള്ളാഹു പറയാണ്, യുരീദുല്ലാഹു ലിയുബയ്യിനലക്കും, നിങ്ങൾക്ക് അള്ളാഹു വിശദീകരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. വയഹദിയക്കും സുനനലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്കുമ്പുള്ളവരുടെ മാതൃക സന്മാർഗമായി ഇതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നു. ഇതാ മൂസ നബിയുടെ മാതൃക. ഇതാണ് യുരീദുല്ലാഹു യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. വഖുലിക്കൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ വളരെ ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത്. കല്യാണവുമായി ബന്ധപ്പെട്ട് വടസ്വം പറയാ എളുപ്പമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലളിതമാകണം. യായുഹല്ലദീന ആമനു, വിശ്വസിച്ച മനുഷ്യരെ, ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി, നിങ്ങൾ അവകാശമില്ലാതെ തമ്മ തമ്മിൽ പണം തിന്നരുത്. സ്ത്രീധനം അവകാശമുള്ളതാണോ? അല്ല. അർഹതയുള്ളതാണോ? അല്ല. അത് അനർഹമാണ്, അസാധുവാണ്, അസത്യമാണ്, അസംബന്ധമാണ്. ഇസ്ലാമിക നിയമപ്രകാരം ഒരാളുടെ ചില്ലിക്കാശ് മറ്റൊരാളുടെ കീശയിൽ വരണമെങ്കിൽ, ഒരാളുടെ പണം മറ്റൊരാളുടെ കയ്യിൽ വരണമെങ്കിൽ അതിന് ഹെഡ് ഓഫ് അക്കൗണ്ട് ആവശ്യമാണ്. സ്ത്രീധനം വാങ്ങാൻ പെണ്ണിന്റെ വീട്ടുകാരോട് കുടുംബാംഗങ്ങളോട് സ്ത്രീധനം വാങ്ങാൻ ഉള്ള അവകാശം എന്താണ്? അത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ പെടുന്നു? കടമാണോ? ദാനമാണോ? പണയമാണോ? സമ്മാനമാണോ? സംഭാവനയാണോ? പണിക്കൂലിയാണോ? ലാഭമാണോ? അനന്തരാവകാശമാണോ? പണയമാണോ? അല്ല. അനുവദനീയമായ സാധുവായ യാതൊരു സാമ്പത്തിക വകുപ്പിലും സ്ത്രീധനം പെടുകയില്ല. കള്ളുഷാപ്പിന്റെ പണം പോലെ, വേശ്യാലയത്തിന്റെ പണം പോലെ, കള്ളന്മാരായ മുസ്ലിയാക്കന്മാര് നടത്തിക്കൊണ്ടിരിക്കുന്ന ചരട് വ്യവസായം പോലെ, പള്ളിക്കം ദർഗാ കമ്മിറ്റിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശവ വ്യവസായം പോലെ, ജാറം ദർഗ മക്കാമ്, മെഴുകുതിരി ചന്ദനത്തിരി ജാറം മുടൽ പോലെ, അങ്ങനെ ഹറാമായ ചീഞ്ഞുനാറിയ പണത്തിന്റെ വകുപ്പിലാണ് സ്ത്രീധനം പെടുന്നത്. ഇത്രയും വൃത്തികെട്ട മറ്റൊരു പണം വേറെ ഉണ്ടാകുമോ? നിങ്ങൾ ചിന്തിക്കണം. എന്താ? നമ്മുടെ അമ്മോശൻ നമ്മുടെ ഓഫീസിൽ വന്നു, നമ്മൾ ഉദ്യോഗസ്ഥനാണ്. അളിയൻ വന്നു, നമ്മൾ കൈക്കൂലി വാങ്ങുമോ? എല്ലാവരോടും കൈക്കൂലി വാങ്ങുന്ന ഏതൊരു ദുഷ്ടനായ ഓഫീസറാണെങ്കിലും ശരി, അമ്മോശനോ അളിയനോ വന്നാ വാങ്ങുമോ? ഇല്ല. എന്നാൽ വിവാഹത്തിന് സ്ത്രീധനം വാങ്ങുമ്പോൾ അതിനേക്കാൾ വലിയൊരു കൈക്കൂലി പറയുണ്ടോ? ലോകത്തെ ഏറ്റവും വൃത്തികെട്ട, നെറികെട്ട, നാണം കെട്ട കൈക്കൂലിയാണ് വിവാഹത്തിലെ സ്ത്രീധനം. വിഷത്തിന് പകരം കഷായം തരേണ്ടവളാണ് ഭാര്യ, മക്കളുടെ ഉമ്മയാകേണ്ടവളാണവൾ, വീട്ടിലെ വിളക്കാകേണ്ടവളാണവൾ അല്ലേ, പേരക്കുട്ടികളുടെ വല്യമ്മയാകേണ്ടവളാണവൾ, കൂടെ കിടക്കാൻ, കൂടെ നടക്കാൻ. ഇരിക്കിൻ, എല്ലാരും ഇരുന്നോളി. ഏയ്, നമ്മുടെ സദസ്സിൽ വന്നിരിക്കുന്നവർ ധൈര്യമുള്ളവരാകണം. ഏയ്, ഇരിക്കൂ ഇരിക്കൂ,
ഇരിക്കൂ ഇരിക്കൂ, നമ്മളെ നോക്കാൻ ഇവിടെ പോലീസുകാരുണ്ട്, പിന്നെ തല്ലുകൊള്ളാനും കല്ലേറ് കൊള്ളാനൊക്കെ കഴിവുള്ളോന്ന് ഇവിടെ സദസ്സിൽ ഇരുന്നാ മതി. അച്ചടക്കത്തോടിരിക്കണം ചങ്ങാതിമാരെ, അച്ചടക്കത്തോടിരിക്കണം. ഇരിക്കൂ, ആ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, സാരമില്ല, കല്ലേറല്ലേ, ഏതായാലും മരിക്കണം, ആ സാരല്ല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തില് പണമായോ പണ്ടമായോ പറമ്പായോ അറയായോ വിഷയായോ ജോലി വാഗ്ദാനമായോ എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്ന ഏർപ്പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ ഇത്തരമൊരു സംവിധാനമില്ല. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഏറ്റവും വൃത്തികെട്ട കൈക്കൂലിയാണ്. സ്വന്തം സ്വന്തം അമ്മോശനോടോ അളിയനോടോ നമ്മൾ കൈക്കൂലി വാങ്ങുകയില്ല. പിന്നെ വിഷത്തിന് പകരം കഷായം തരേണ്ടവളായ അവളോട് നമ്മൾ ചോദിക്കുന്നത് ന്യായമാണോ ശരിയാണോ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ സാരല്ല. അപ്പോൾ എന്താണ്, വിഷത്തിന് പകരം കഷായം തരേണ്ടവളാണ് ഭാര്യ, അവളോടാണോ നമ്മൾ ചോദിക്കുന്നത് പണം പണ്ടം? നിങ്ങൾ ചോദിച്ചു നോക്കൂ അവളെ വാപ്പാനോട്, സ്വന്തം സുഹൃത്തുക്കളെ ചതിക്കുകയല്ലേ ഇത്, അല്ലെ? ആണ്. അപ്പോൾ ഏറ്റവും വൃത്തികെട്ട നാണം കെട്ട നെറികെട്ട കൈക്കൂലിയാണ് സ്ത്രീധനം. മാത്രമല്ല വിവാഹത്തിന് മഹർ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു, ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എന്താണ് മഹർ അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? മഹർ അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു, സ്ത്രീധനം അങ്ങോട്ട് വാങ്ങിയാൽ മഹർ കിട്ടിയോ? മഹർ കിട്ടിയോ? പെണ്ണിന്റെ രക്ഷിതാക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മഹർ കിട്ടിയോ? സ്ത്രീധനമുണ്ടെങ്കിൽ 1000 ഇങ്ങോട്ട് വാങ്ങി മഹർ കൊടുത്തു, 10000 അവിടുന്ന് ഇങ്ങോട്ടും വാങ്ങി, 1000 അങ്ങോട്ട് കൊടുത്തു, 10000 ഇങ്ങോട്ട് വാങ്ങി, അപ്പൊ എന്ത് കിട്ടി? 9000 നഷ്ടം അല്ലേ? 2000 മഹർ കൊടുത്തു, 200000 സ്ത്രീധനം കിട്ടി വാങ്ങി, അപ്പൊ എന്ത് കിട്ടി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്ത് കിട്ടിയെന്ന്. ആ അപ്പൊ ഇതൊരു വലിയ തട്ടിപ്പാണ്. മഹർ കൊടുക്കണമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു ഖുർആനിൽ 9 സ്ഥലത്ത്, ആ തുന്നിസാ സദഖാതിഹിന്ന നിഹ്റാ, സ്ത്രീകൾക്ക് അവരുടെ മഹർ നിങ്ങൾ സ്വതന്ത്രദാനമായി നൽകണം, സ്ത്രീകൾക്ക് അവരുടെ മഹർ സ്വതന്ത്രദാനമായി നൽകണം. എന്താ സ്വതന്ത്രദാനം എന്ന് പറഞ്ഞാല്? സ്വതന്ത്രദാനം എന്ന് പറഞ്ഞാൽ എന്താ? കൊക്കിയും കൊളത്തൂല്ലാത്തതാകണം. ചൂണ്ടലിടുമ്പോൾ ചെറിയ മീനിനെ ചൂണ്ടയിൽ കോർത്ത് നമ്മള് വെള്ളത്തിലിടുന്നു. എന്തിന്? ചെറിയ മീൻ വലിയ മീൻ തിന്നിട്ട് കൊഴുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അല്ല, ചെറിയ മീൻ കണ്ടിട്ട് ചൂണ്ടയിൽ വന്ന് കൊളുത്തിയിട്ട് നമുക്കെടുത്തിട്ട് ചട്ടിയിൽ പൊരിച്ച് തിന്നാൻ അല്ലെ. അതുപോലെ നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീധന മോഹികൾ മഹർ കൊടുക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 10 പവൻ മഹർ. എന്തിന്? എന്തിന് 500 പവൻ ഇങ്ങോട്ട് കിട്ടാൻ? 100000 ശ്രീ മഹർ. എന്തിന്? 1 കോടി ഇങ്ങോട്ട് കിട്ടാൻ. അപ്പൊ തരികിട പരിപാടിയാണ്. കൂടുതൽ മഹർ കൊടുക്കുന്ന ആളുകളെ പറ്റി നമ്മൾ സൂക്ഷിക്കണം. അവരുടെ മനസ്സിൽ പലപ്പോഴും, എല്ലാരുടെ മനസ്സിലല്ല, എന്താണ് വലിയൊരു തുക സ്വപ്നം കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മഹർ ഇത്രയാണെങ്കിൽ സ്ത്രീധനം ഇത്രയേ എന്ന് പിശാചിന്റെ വകയായ ഒരു പരിപാടിയുണ്ട് അല്ലെ. പിശാചി നിശ്ചയിച്ചിട്ടുണ്ട് മഹർ അത്ര കൊടുത്താൽ സ്ത്രീധനം ഇത്രയേ അല്ലെ. അപ്പോൾ ഈ സംവിധാനത്തിൽ മഹർ കിട്ടുന്നുണ്ടോ? മഹർ കിട്ടുന്നുണ്ടോ? ഇല്ല, മഹർ കിട്ടുന്നില്ല. മഹർ ഫലത്തിൽ കിട്ടുന്നില്ല, നിയമപരമായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് മഹർ കൊടുക്കുന്നോണ്ട് മഹർ വാങ്ങുന്നുണ്ട്, എന്നാൽ ഫലത്തിൽ മഹർ നഷ്ടപ്പെടുകയാണ്. മറ്റൊരു പോയിന്റ് കൂടി പറയട്ടെ. എന്താ? അനന്തരാവകാശ നിയമത്തിന്റെ അന്തസ്സത്തക്ക് ആത്മാവിന് കടക്ക് കത്തിവെക്കുന്നതാണ് സ്ത്രീധനം. എന്താണത്? അല്ലാഹു വിവാഹവുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, വലിക്കുല്ലിൻ ജഅൽന മിൻകും മവാലിയ മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ ഫആതൂഹും നസീബഹും. നാം ഓരോരുത്തർക്കും ഓഹരി വെച്ചിട്ടുണ്ട്, അവരവർക്ക് നിങ്ങൾ ഓഹരി നൽകണം. വലാ തതമന്നൗമാ ഫള്ളല്ലാഹു ബിഹി ബാലക്കും വലാ ബാലിൻ. ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ആഗ്രഹിക്കരുത്.
നിങ്ങൾ അള്ളാഹനോട് ചോദിക്കിൻ എന്ന്. അപ്പൊ എന്താ അനന്തരാവകാശ നിയമത്തിന്റെ കടക്ക് കത്തിവെക്കുന്നതാണ് സ്ത്രീധനം. അതെങ്ങനെ? അതെങ്ങനെ? 100,000 രൂപ കയ്യിലുള്ള വാപ്പ, 2 പെണ്ണും 2 ആണും, 2 പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ തന്നെ 100,000 കഴിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ 500,000 ഉള്ള ആള്, 2 പെൺകുട്ടികള് 1 ആൺകുട്ടി, 2 ലക്ഷം 2 ലക്ഷം സ്ത്രീധനം കൊടുത്തു, ബാക്കി 1 ലക്ഷമുണ്ട്. ഇയാൾ മരിച്ചാൽ സ്വത്തെങ്ങനെ ഓഹരി വെക്കണം? സ്വത്തെങ്ങനെ ഓഹരി വെക്കണം? 2 ആണും 2 പെണ്ണുമാണെങ്കിൽ 6 ഓഹരി വെക്കണം. എന്നിട്ട് 2 ഓഹരി ആണിന്, 2 ഓഹരി 1 ആണിന്, 1 ഓഹരി 1 പെണ്ണിനും. അപ്പോൾ 100,000 രൂപ 6 ഓഹരി വെച്ചാൽ, 10-18 രൂപ ഉണ്ടാവും അല്ലേ? അപ്പോൾ 36,000 ആണിനും 18,000 പെണ്ണിനും കിട്ടുന്നു. നേരത്തെ കിട്ടിയതോ 2 ലക്ഷം. 2 ലക്ഷം 1 പെണ്ണിനും 2 ലക്ഷം വേറൊരു പെണ്ണിനും, 2,18,000 ഓരോ പെണ്ണിന് കിട്ടി, വെറും 36,000 ആണിന് കിട്ടി. അള്ളാഹു കൽപ്പിച്ചതിന്, അള്ളാഹു കൽപ്പിച്ച സ്ത്രീധന നിയമത്തിന് വ്യക്തമായ വിരോധം അല്ലേ? അപ്പോ ഈ അനന്തരാവകാശ നിയമത്തിന് കടക്ക് കത്തിവെക്കുന്നു. ക്രിസ്തുമതത്തിലാണെങ്കിലോ, ക്രിസ്തുമതത്തിൽ സ്ത്രീധനം എന്നത് സ്വത്താണ്. പിന്നെ സ്വത്ത് കിട്ടൂല, സ്വത്ത് കിട്ടൂല. പടച്ചോന്റെ നിയമത്തിനെതിരാണെങ്കിലും ശരി, പിന്നീട് ചൂഷണം നടക്കുന്നില്ല. മുസ്ലിം സമുദായത്തിൽ ഇരട്ടി ചൂഷണം നടക്കുന്നു. പെൺകുട്ടികൾക്ക് വലിയൊരു തുക സ്ത്രീധനമായി കൊടുക്കുന്നു, പിന്നെ ബാക്കി സ്വത്ത് ഓഹരി വെക്കുമ്പോഴും കൃത്യമായി കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ പിന്നെ ചില രക്ഷിതാ ചില മക്കൾ എന്ത് ചെയ്യും? ആൺമക്കള് അവക്ക് നമ്മൾ സ്ത്രീധനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അനന്തര സ്വത്ത് കുറക്കും. അനന്തര സ്വത്ത് കുറക്കുമ്പോഴോ, അനന്തര സ്വത്ത് കുറക്കുമ്പോഴോ അപ്പോൾ ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാകുന്നു. ഇതൊക്കെയാണ് സ്ത്രീധനത്തിന്റെ വകയായുള്ള ദുരന്തങ്ങൾ. ഏത് ദുരന്തം? ഇസ്ലാമികമായ ദുരന്തം. 1, മഹർ യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. 2, അനന്തരാവകാശ സ്വത്തിന്റെ കടക്ക് കത്തിവെക്കുന്നു. ചങ്ങാതിമാരെ, ഈ വശങ്ങളെല്ലാം പരിശോധിച്ച് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ തീരുമാനമെടുക്കണം. ഞാൻ നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല, നേരത്തെ തുടങ്ങിയതാണ് പരിപാടി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതാലയോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, നമുക്ക് നേരെ കല്ലെറിഞ്ഞ അല്ലെങ്കിൽ കുപ്പിയെറിഞ്ഞ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കുമാറാകട്ടെ. അതിന് പിന്നിൽ അവരെ പ്രേരിപ്പിച്ച വല്ലവരുമുണ്ടെങ്കിൽ ആ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രമാണ്. കാരണം ഇത് അറിവിന്റെ സദസ്സാണ്. തല്ലുകൊള്ളാനും വിഷമിക്കാനും വേദനിക്കാനും കഷ്ടപ്പെടാനും തയ്യാറുള്ള ആളുകൾ മാത്രമേ മുജാഹിദ് എന്ന് പറയുള്ളൂ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ത്യാഗം ചെയ്യുന്നവനെന്നാണ് അല്ലേ? ഇനി മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ആശയം എന്ത്? നമുക്ക് വല്ല ഗുണമുള്ളതാണോ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ജാറമുണ്ടാക്കാം, അമ്പലമുണ്ടാക്കാം, ചർച്ചുണ്ടാക്കാം. നേർച്ചയും പൂരവും പള്ളിപ്പെരുന്നാളും താലപ്പൊലിയും യാഗവും ഒക്കെ ഉണ്ടാക്കാം അല്ലേ? കോടിക്കണക്കിന് ഉറപ്പിക്കുകയാണ് വരുമാനം അല്ലേ? ഇവിടെ ഉള്ള ആളൻ ജാറത്തിൽ എത്ര വരുമാനം, മംഗലാപുരത്തെ ജാറത്തിൽ എത്ര വരുമാനം, രാമന്തലി സുഹദാക്കന്മാരുടെ എത്ര വരുമാനം, ഗുരുവായൂരിലും ശബരിമലയിലും എത്ര വരുമാനം അല്ലേ? മാഹിയിലെ കൊച്ചുത്രേസിയുടെ പള്ളിയിൽ എത്ര വരുമാനം? വമ്പിച്ച വരുമാനമാണ്. അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലോ ഒന്നും കിട്ടാനില്ല. സാധാരണ മുസ്ലിയാർക്ക് എത്ര ശമ്പളം? 3000. കിമ്പളം എത്രയാ? 10,000. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കിമ്പളമില്ല. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ആശയം ഇസ്ലാമിന്റെ നിയമമാണ്. അത് ഈ ദുനിയാവിൽ നഷ്ടമുള്ളതാണ്, പക്ഷേ പരലോകത്തിൽ ലാഭമുള്ളതാണ്. അതുകൊണ്ട് ചങ്ങാതിമാരെ, ഈ രാജ്യത്ത് വിഷമിച്ച വേദനിച്ച കഷ്ടപ്പെട്ട ലക്ഷക്കണക്കായ പെൺകുട്ടികളുടെ വേദന നമ്മൾ അറിയണം, അവരുടെ വിഷമം നമ്മൾ അറിയണം. അതുകൊണ്ട് യുവാക്കളോട് എനിക്ക് ഉപദേശിക്കുവാനുള്ളത്, യുവാക്കളുടെ പിതാക്കന്മാരോട് ഉപദേശിക്കുവാനുള്ളത്, ചങ്ങാതിമാരോട് ഉപദേശിക്കാനുള്ളത്, കഴിയുന്നത്ര നേരത്തെ വിവാഹം കഴിക്കണം. 21 വയസ്സ് എന്നുള്ളത് ഗവൺമെന്റ് നിശ്ചയിച്ചു അല്ലേ? അത് മാക്സിമമാണ്. എന്ത്? അത് മാക്സിമമാണ്. ആ 21 വയസ്സാകുമ്പോഴേക്ക് കല്യാണം റെഡിയാക്കണം. 18 വയസ്സാകുമ്പോൾ കുട്ടികളെ, പെൺകുട്ടികളെ കല്യാണം നടത്തണം. നേരത്തെ വിവാഹം നടത്തിയാൽ വ്യഭിചാരം കുറയും, ബലാത്സംഗം കുറയും, പ്രേമം കുറയും, ഒളിച്ചോട്ടം കുറയും, മനസ്സിലായില്ലേ? സ്ത്രീധനം കുറയും. കഴിഞ്ഞ വർഷം 10-ഉം 20-ഉം കൊടുക്കാമെന്ന് പറഞ്ഞ വാപ്പ ഇക്കൊല്ലം 20-ഉം 30-ഉം കൊടുക്കാമെന്നാണ് പറയുന്നത്. 10-ഉം 10-ഉം എന്ന് പറയുമ്പോ ചങ്ങാതിമാരെ, സ്ത്രീധനത്തിന്റെ ഏറ്റവും വലിയ സ്ത്രീധനം ആഭരണമാണ്. 10-ഉം 10-ഉം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 10,000 ആണ്, രണ്ടാമത്തെ 10 10 പവൻ 42,000 ആണ്.
രണ്ടാമത്തെ പത്ത് 42,000. അപ്പൊ ഏറ്റവും വലിയ സ്ത്രീധനമാണ് ആഭരണം. അതുകൊണ്ട് യുവാക്കളെ, സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാവുകയില്ല. പണം വേണ്ട, പണ്ടം വേണ്ട, അറ വേണ്ട എന്ന് നമ്മൾ പറയണം. സ്ത്രീധനം വേണ്ട എന്ന് പറയുന്നവർ വ്യക്തമാക്കി പറയണം. കല്യാണത്തിന്റെ അന്ന് പെണ്ണ് ധരിക്കുന്ന വസ്ത്രം പുരുഷന്റെ വകയാണ് അല്ലേ? അപ്പോൾ അവൾ ധരിച്ച വസ്ത്രം മുഴുവൻ അഴിപ്പിച്ചു വെക്കും ചെക്കന്റെ വീട്ടുകാർ. എന്നിട്ട് ഈ വസ്ത്രം അണിയിച്ചു കൊടുക്കും. എന്നാൽ എന്തുകൊണ്ടാണ് അവളുടെ അടിവസ്ത്രവും മുഗൾ വസ്ത്രവും അഴിപ്പിക്കുന്ന കൂട്ടത്തിൽ അവളുടെ ആഭരണങ്ങൾ എന്തുകൊണ്ട് അഴിപ്പിച്ചു വെക്കുന്നില്ല? കള്ളത്തരല്ലേ അത്? 1000 ഉറുപ്പികയുടെ വസ്ത്രങ്ങൾ അഴിപ്പിച്ചു വെച്ചിട്ട് പുരുഷന്റെ വസ്ത്രം അണിയിക്കുന്ന രക്ഷിതാക്കളെ, യുവാക്കളെ, എന്തുകൊണ്ട് അവളുടെ വാപ്പ ഉണ്ടാക്കിയ ആഭരണങ്ങൾ അഴിപ്പിച്ചു വെക്കുന്നില്ല? അതുകൊണ്ട് നമ്മൾ കള്ളത്തരം കാണിക്കരുത്. ആഭരണങ്ങൾ പുരുഷന്റെ വകയാകണം. അപ്പൊ നമ്മൾ പറയും ആഭരണം വേണ്ട അല്ലേ? കുറ്റിപ്പുറത്ത് 1987 ചേർന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പ്രമേയം പാസാക്കി ആഭരണ ഭ്രമം ഒഴിവാക്കണമെന്ന്. സ്ത്രീധനം ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണം? സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാകണം. എന്തുകൊണ്ടാണ് സ്ത്രീധനം വർദ്ധിക്കുന്നത്? രണ്ട് കാരണത്താൽ. ഒന്ന്, കല്യാണത്തിന്റെ ചെലവ് കൊണ്ട്. കല്യാണത്തിന്റെ ചെലവ് കൂടിയത്. എന്തിനാണോ സ്ത്രീധനം വാങ്ങിയത്, കല്യാണത്തിന് കുറെ ചെലവൊക്കെ ഇല്ലേനാ? ഉണ്ട്. അവളുടെ വീട്ടിൽ ചെലവില്ല ചങ്ങാതി, ഉണ്ട്. അതാരാ വഹിക്കുക? അവള്. നിന്റെ വീട്ടിലേതോ? അതും അവള്. പിന്നെ ഇതിനോട് നീ മീശയും വെച്ചാണായി നടക്കുന്ന ചേ, മോശമല്ലേ അത്? അവളെ വാപ്പാന്റെ ഒക്കെ ഒന്ന് കാശ് വാങ്ങിയിട്ട് ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളെ ക്ഷണിക്കുന്നു. അതുകൊണ്ട് മാനാഭിമാനമുള്ള ഒരാളും അത്തരം കല്യാണത്തിന് പോകരുത്. ചങ്ങാതി അത് ചെയ്യരുത്, മോശമല്ലേ അത് അല്ലെ? ആ രണ്ടാമത്തെ മറുപടി എന്താണ്? ഇസ്ലാം പറയുന്നു കല്യാണത്തിന് ചെലവ് കുറവാണ്. എന്താ, നമ്മൾ ഉച്ചക്ക് നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ ബിരിയാണി കൊടുക്കണം, വേണ്ടേ? വേണം. ചോറ് കൊടുക്കണം. 4 മണിക്ക് നമ്മുടെ വീട്ടിലൊരാൾ വന്നാലോ ചോറ് കൊടുക്കുമോ? ബിരിയാണി കൊടുക്കോ? ഇല്ല. കാരണം എന്താ, ഉച്ചക്ക് ചോറ് കഴിഞ്ഞില്ലേ. അപ്പൊ എന്ത് കൊടുക്കും? ഒരു ചായ കൊടുക്കും, അല്ലെങ്കിൽ ഒരു പായസം കൊടുക്കും അല്ലെ? അതുകൊണ്ട് മുജാഹിദ് സെന്റർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള നദൂത്തുൽ മുജാഹിദിന്റെ കീഴ്ഘടകമായ ബിസ്മി പറഞ്ഞു, നിങ്ങൾ കല്യാണം 4 മണിക്കാക്കണം, അല്ലെങ്കിൽ രാവിലെ ആക്കണം. പള്ള നിറച്ച് പ്രസംഗവും പായസവും. എന്താണ് പള്ള നിറച്ച് പ്രസംഗവും പായസവും അല്ലേ? ചായയും കടിയാവുമ്പോ രണ്ട് കൈയും എൻഗേജ് ആവും, രണ്ട് ടൈം വേണം. പായസാവുമ്പോഴോ ഒരു കൈയും മതിയും, കടിയും ഉണ്ടതിൽ കുടിയും ഉണ്ടതിൽ. അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കടലയോ ഉണ്ടാവും, മതിയല്ലോ. അപ്പോൾ കല്യാണത്തിന് ചെലവ്. ഒരു പായസം വെക്കാൻ പിന്നെ എന്തിനാ സ്ത്രീധനം വാങ്ങണത്? അതുകൊണ്ട് സ്ത്രീധനം വാങ്ങാനുള്ള സാഹചര്യം ഇല്ലാതാക്കണം. രണ്ടാമത്തെ സാഹചര്യം എന്താണെന്നറിയോ? ആഭരണ ഭ്രമമാണ്. 10 ഉം 10 ഉം ചോദിക്കുന്ന എന്തുകൊണ്ടാ? 10 പവൻ ആഭരണം ചോദിക്കുന്ന എന്തുകൊണ്ടാ? ആഭരണം ധരിക്കുന്ന പെണ്ണായതുകൊണ്ടാണ്. ആഭരണം ധരിക്കാത്ത പെണ്ണാണെങ്കിൽ, ആഭരണം ധരിക്കാത്ത വീടാണെങ്കിൽ ആഭരണം സ്ത്രീധനമായി ചോദിക്കുകയില്ല. പുരുഷന്മാരോട് ആഭരണം ചോദിക്കുന്നുണ്ടോ പെൺവീട്ടുകാർ? ഇല്ല. എന്താ, ആഭരണം ധരിക്കുന്നില്ല. അപ്പോൾ പെണ്ണുങ്ങൾ ആഭരണ ഭ്രമം ഒഴിവാക്കണം. സ്ത്രീധനം ഇല്ലാതാകണമെങ്കിൽ ആഭരണ ഭ്രമം ഒഴിവാക്കണം. 1987 നമ്മൾ പറഞ്ഞത് ആഭരണ ഭ്രമം ഒഴിവാക്കണമെന്നാണ്. എന്നാൽ ഈ 2005 നവംബർ 20 രാത്രി നമുക്ക് പ്രഖ്യാപിക്കാം, ആഭരണ ഭ്രമം ഒഴിവാക്കുക എന്നതിലെ ഭ്രമം എന്ന വാക്ക് നമുക്ക് ഒഴിവാക്കണം എന്ന്. കേട്ടോ, ആഭരണം ഒഴിവാക്കുക. ഒരു തരി ആഭരണം ധരിക്കാതിരുന്നാൽ, ഒരു തരി ആഭരണം നമ്മുടെ പെണ്ണുങ്ങൾ ധരിക്കാതിരുന്നാൽ, ഇൻഷാല്ലാ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീധനം 90% ഇല്ലാതാകും. ശരിയല്ലേ? ആഭരണം ധരിക്കുന്നത് കൊണ്ടാണ് ആഭരണം ചോദിക്കുന്നത്. ആഭരണം എന്താണ് ആവശ്യം? ആഭരണം ചത്ത പണമാണ്. ആഭരണം ഡെഡ് അസറ്റാണ്. 500,000 രൂപ, 100,000 രൂപ, 10,000 രൂപ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ചത്തുകിടക്കുകയാണ്. അത്രയും സംഖ്യ ഒരു പുരുഷന്റെ കീശയിൽ ചത്തുകിടക്കുവോ? ഇല്ല. അത് കച്ചവടമാകും, അത് വ്യാപാരമാകും, വ്യവസായമാകും, കൃഷിയാകും, ലാഭമുണ്ടാകും, വിളവുണ്ടാകും. പെണ്ണിന്റെ ശരീരത്തിൽ അത് ചത്തുകിടക്കുകയാണ്. നമ്മുടെ നാടുകളിലെ, കാസർഗോഡ് ജില്ലയിലെ 100 കണക്കിന് വീടുകള് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. മോഷ്ടാക്കൾ വന്നിട്ട് പെണ്ണുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്, തട്ടിപ്പറിച്ചിട്ടുണ്ട്. ആഭരണങ്ങൾ മുഴുവൻ അണിഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന പെണ്ണുങ്ങളെ പതിയിരുന്ന് ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജ്വല്ലറിക്കാര് ആഭരണങ്ങൾക്ക് ഇൻഷൂർ ഏർപ്പെടുത്തുന്ന ഏർപ്പാടിലാണുള്ളത് ല്ലേ?
എത്ര എത്ര വീടുകൾ കൊള്ളടിക്കപ്പെട്ടു. വയനാട്ടിലെ ചേരമ്പാടിയിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിനെ അയൽവാസി കൊന്നു. എന്തിന്? കഴുത്തിലെ മാല തട്ടിപ്പറിക്കാൻ. ഞാൻ പറയുന്നു, അവളെ കൊന്നത് അയൽവാസിയല്ല, ആഭരണം മണിയിച്ചു കൊടുത്ത അവളുടെ തന്തയാണ്, തള്ളയാണ്, ആങ്ങളയാണ് എന്ന്. അല്ലേ അല്ലേ നിങ്ങൾ പറയൂ. ആഭരണം കൊണ്ട് ഈ ലോകത്ത് ധാരാളം ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കണം. 40 കൊല്ലം സക്കാത്ത് കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ള ആഭരണത്തിന്റെ സംഖ്യ മുഴുവൻ സക്കാത്തായി കൊടുത്തു കഴിഞ്ഞു. വീണ്ടും ആ ആഭരണം ബാക്കിയാണ്. 100 പവൻ ഉണ്ടെങ്കിൽ 2.5 പവൻ സക്കാത്ത് കൊടുക്കണം. 40 കൊല്ലം സക്കാത്ത് കൊടുത്താൽ 40 കൊല്ലം സക്കാത്ത് കൊടുത്താൽ 100 പവനായി. പിന്നെ ആ 100 പവൻ ബാക്കിയാണ്. മൂന്നാമതായി പലിശ കൊടുക്കുന്ന വായ്പ പണം വാങ്ങുന്ന ലോൺ എന്ന പൊട്ടത്തരത്തിന് വിഡ്ഢിത്തരത്തിന് ഈ സമുദായം ഇരയാവുകയാണ്. ഭർത്താവിന്, ബാപ്പാക്ക്, ആങ്ങളക്ക്, അവനവന് എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ മുൻപിൻ ആലോചിക്കാതെ ഉടനെ ആഭരണം എടുത്തൂരി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചു. ബാങ്കിൽ പണയം വെക്കൽ ഹറാമോ ഹലാലോ? ഉസ്താദിനോട് ചോദിക്കൂ. പലിശയല്ലേ? പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും കണക്കെഴുതുന്നതും സാക്ഷി നിൽക്കുന്നതും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? പലിശ വാങ്ങുന്ന കള്ളനെ പോലെയാണ് പലിശ കൊടുക്കുന്നവൻ, അല്ലേ? ഇസ്ലാമിക നിയമപ്രകാരം എന്താ നിങ്ങൾ പഠിച്ചത്? നിങ്ങൾ പറയൂ. ഉസ്താദിനോട് ചോദിക്കൂ. വാങ്ങുന്നവനും കൊടുക്കുന്നവനും കണക്കെഴുതുന്നവനും സാക്ഷി നിൽക്കുന്നവനും വല്ല വ്യത്യാസവുമുണ്ടോ? ഇല്ല. എങ്കിൽ ഭർത്താവിനെ നരകത്തിലിടാൻ, പിതാവിനെ നരകത്തിലിടാൻ, ആങ്ങളെ നരകത്തിലിടാനല്ലേ ഈ ആഭരണം ഉപയോഗിക്കുന്നത്? വീണ്ടും ആ പണം കെട്ടിയിട്ട് ആഭരണം വാങ്ങുന്നു, തിരിച്ചെടുക്കുന്നു, വീണ്ടും ആവശ്യം വരുമ്പോൾ കൊടുക്കുന്നു. പണത്തിന്റെ ആവശ്യം വന്ന വിൽച്ചൂടെ എന്തിനാണ് ആഭരണം? അത്യാവശ്യം വരുമ്പോ പണയം വെക്കാനാണെന്നാ പറയാ. രാത്രി നിങ്ങൾക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഈ ആഭരണം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പണയം വെക്കണം. രാത്രി പാതിരാക്ക് നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് ഒരു ആഭരണം ഉണ്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ അവരെടുക്കുവോ? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ വാദം സത്യമാണെങ്കിൽ 500, 100, 1000 കുറച്ച് നോട്ട് നല്ല വർണ്ണക്കടലാസിലോ മറ്റൊക്കെ പാക്ക് ചെയ്തിട്ട് കഴുത്ത് കെട്ടു, ഒരു ബ്ലേഡ് എടുത്തിന് കീറിയാൽ ഉടനെ നോട്ട് കിട്ടി, നമുക്ക് പെട്ടെന്ന് പോകാം, രണ്ട് കൈമാറ്റത്തിന്റെ ആവശ്യം വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആഭരണം കൊണ്ടൊരു ഉപകാരമല്ല. എനിക്കൊരുപാട് ജ്വല്ലറി ചങ്ങാതിമാരുണ്ട്, ക്ഷമിക്കണം. സംഗതികൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ ആഭരണ ഭ്രമമാണ് ഈ സമുദായത്തിന്റെ വലിയൊരു ശാപം. 10 പവന്റെ 50 പവന്റെ ആഭരണം ഇന്ന് വാങ്ങി, 3 മാസം കഴിയുമ്പോ വേറെ ഫാഷനെ പറ്റി പത്രത്തിൽ വരും, അത് കൊടുത്ത് ഇത് വാങ്ങി, ഇത് കൊടുത്തത് വാങ്ങി, അങ്ങനെ അങ്ങനെ പല ജാതി പരിപാടികൾ നടക്കുകയാണ്. അതിന്റെ പേരിലൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുന്ന ചങ്ങാതിമാരെ, ഈ സമുദായത്തിന്റെ പണം, സമൂഹത്തിന്റെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല മാർഗത്തിൽ ചെലവഴിക്കേണ്ട പണമാണ് ഇങ്ങനെയൊക്കെ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ആഭരണ ഭ്രമമാണ് സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്ന സാഹചര്യം. ഈ രണ്ട് സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം. ശരി, അവിവാഹിതരായ യുവാക്കൾ നേരത്തെ വിവാഹം കഴിക്കണം. വിവാഹത്തിന്റെ ആചാര ഉപചാരങ്ങൾ കുറക്കണം. കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാൽ അത് കലണ്ടർ നോക്കി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യലാകണം, അല്ലാതെ ഭക്ഷണ പരിപാടിയാകരുത്. 1000 ആളും 100 ആളും ഒക്കെ പങ്കെടുത്തിട്ട് കല്യാണ നിശ്ചയം നടത്തലാകരുത്. നിക്കാഹ് വേറെ നടത്തലാകരുത്. കല്യാണത്തിന്റെ പാർട്ടി വേറെ ആകരുത്. കല്യാണം ഒരു സ്ഥലത്താക്കണം. നമ്മളെ നാട്ടിലൊക്കെ എന്താ ചെയ്യാം? എന്റെ കല്യാണം ഉണ്ടെന്ന് പറയും പെണ്ണ്, എന്റെ കല്യാണം ഉണ്ടെന്ന് പറയും ആണ്. രണ്ട് കല്യാണം ഉണ്ടോ? ഇല്ല, ഒരു കല്യാണമേ ഉള്ളൂ. ഒരു കല്യാണല്ലേ ഉള്ളൂ, പിന്നെന്താ രണ്ട് കല്യാണം? രണ്ട് ശാപ്പാട്. അതുകൊണ്ട് കല്യാണത്തിനെല്ലാം ഒരു സ്ഥലത്തേക്ക് വിളിക്കലാക്കുക. ഒരു